ഇത്രയും നേരം കാണാതിരുന്നപ്പോ ഞാൻ കരുതി ഇനി ഇന്ന് വരില്ലായിരിക്കും. നിങ്ങൾ? എന്റെ പേര് കുറുപ്പ്. ഞാൻ തമ്പുരാട്ടിയുടെ കാര്യസ്ഥനാ. പ്രൊഫസർ മേനോനും കുടുംബവും ഈ കൊട്ടാരത്തിലെ പ്രേതബാധയെ പറ്റി അന്വേഷിക്കാൻ ഇവിടെ വരുമെന്നും കുറച്ചു ദിവസം ഇവിടെ താമസിക്കുമെന്നും പറഞ്ഞ് തമ്പുരാട്ടിക്ക് മേലാവിൽ നിന്നൊരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. തമ്പുരാട്ടിയുടെ നിർദ്ദേശപ്രകാരം വന്നതാണ് ഞാൻ. വെരി ഗുഡ്. ഞാനാണ് പ്രൊഫസർ മേനോൻ. ഇത് എന്റെ മൂത്ത മകൾ സിന്ധു. അത് ഇളയ മകൾ മിനി. ഇത് ഞാൻ അശ്വിന്റെ കൃഷ്ണൻകുട്ടി. തമ്പുരാട്ടി ഈ കൊട്ടാരത്തിലുണ്ടോ? അവരിവിടെ നിന്ന് മാറിയിട്ട് 20 വർഷം കഴിഞ്ഞു. ഇപ്പോ ആ മതിലിനപ്പുറത്തുള്ള അമ്മ വീട്ടിലാ താമസം. കുറുപ്പേ, എന്താണ് ഇവിടെ നിലവിലുള്ള പ്രേതകഥ? ഇവിടത്തെ അവസാനത്തെ നാടുവാഴിയായിരുന്നു നാട് നീങ്ങിയ വാമനവർമ്മൻ തിരുമേനി. തമ്പുരാട്ടിയുടെ ഭർത്താവ്. ആ തിരുമേനിയുടെ ഒരു വെങ്കല പ്രതിമ ഈ കൊട്ടാരത്തിനകത്തുണ്ട്. കയ്യില് വാളുമായിട്ട് നിൽക്കുന്നു. ഈ കാലത്തിനിടയ്ക്ക് ആ വാളുകൊണ്ട് എത്ര പേരെ കൊന്നിട്ടുള്ളറിയാവോ? പ്രതിമ കൊലപാതകം നടത്തുന്നുണ്ടോ? ആട്ടെ, ആദ്യമായിട്ട് ഈ പ്രതിമ കൊലപാതകം നടത്തിയത് എന്നാണ്? 20 വർഷം മുമ്പ് തമ്പുരാട്ടിയും മകനും കിടന്നുറങ്ങിയിരുന്ന മുറിയിലേക്ക് ഈ പ്രതിമ കയറി ചെന്നു രണ്ടുപേരെ കൊല്ലാനാണ് ശ്രമിച്ചത്. പക്ഷേ ഭാഗ്യം കൊണ്ട് തമ്പുരാട്ടി രക്ഷപ്പെട്ടു. അപ്പോ മകൻ മരിച്ചു? ഈശ്വരന് മാത്രം അറിയാം. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ ആ കുഞ്ഞിനെ ആരും കണ്ടിട്ടില്ല. ശരി, ഏതായാലും കുറുപ്പേ, താൻ വാതിൽ തുറക്കും. അയ്യോ, ഇതിനകത്ത് താമസിക്കാൻ പോകണോ? അതെ, ഞാനും എന്റെ മക്കളും ഇവിടെ വന്നിരിക്കുന്നത് പ്രേതമൊന്നും ഈ ലോകത്തില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഭയമില്ല, താൻ വാതിൽ തുറക്കും. എന്നാലും സാറേ, ഈ കുഞ്ഞുങ്ങളുമായി താൻ പേടിക്കണ്ട. കൃഷ്ണൻകുട്ടിക്ക് ഭയമുണ്ടോ? എനിക്ക് ഭയമൊന്നുമില്ല. ശരി, താൻ ബാധ തുറക്കും. വെങ്കലത്തിൽ നിർമ്മിച്ച മനോഹരമായ പ്രതിമ. കുറുപ്പേ, ഈ പ്രതിമ നിർമ്മിച്ച ശില്പി ആരാണെന്ന് അറിയാമോ? അറിയാമേ, ആ ചിത്രത്തിൽ കാണുന്ന ദേഹമാണ് നാട് നീങ്ങിയ വാമനവർമ്മൻ തിരുമേനിയുടെ മുറ്റ ചങ്ങാതിയാണ് അദ്ദേഹം. ാന്തരമായി പാടുമായിരുന്നു. ചിത്താർ വായിക്കും, ചിത്രങ്ങൾ വരയ്ക്കും. ഈ കാണായ ചിത്രങ്ങളെല്ലാം അദ്ദേഹം വരച്ചുണ്ടാക്കിയതാണ്. അവസാനം എന്റെ പൊന്നു സാറേ, ഈ പ്രതിമ അദ്ദേഹത്തെയും വെട്ടിക്കൊന്നു.
ഇവിടെയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നല്ലോ. നല്ല പെരിച്ചാഴിയുമായിരിക്കും സാർ, അല്ലാതെ മനുഷ്യരെ ആരും ഇതിനകത്തോട്ട് കയറാറില്ല. ഇത് ഈ അടുത്ത കാലത്ത് വെട്ടിപ്പൊളിച്ച മൺകട്ടയാണ്. അങ്ങനെ പല കുഴപ്പങ്ങളും ഇവിടെ നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും ഇവിടെ താമസിക്കേണ്ട. ഞങ്ങളെ കുറിച്ച് കുറുപ്പ് ഭയപ്പെടണ്ട. ഓ കുറുപ്പ് പോയിക്കൊള്ളു. എന്നാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തന്നേ. കുറുപ്പ് ഇങ്ങോട്ട് പോവുകയാണേ. എന്താ ആ പടി വരെ ആരെങ്കിലും ഒന്ന് കൂട്ടിനു വന്നാ കൊള്ളാമായിരുന്നു. കിഷൻകുട്ടി ഇവിടെ വരൂ, കുറുപ്പിന്റെ കൂടെ ഒന്ന് ചെല്ലും. ആരെങ്കിലും കൂടെ വന്നായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് വരാൻ സൗകര്യം. ഭയപ്പെടാതെ ചെല്ലു. ഞാൻ തന്നെ പോ. ആ ചെല്ലു. കൃഷ്ണൻകുട്ടി ചേട്ടന് മനസ്സിൽ അല്പം പേടിയുണ്ട്. ശരിയാണ് മോളെ, ചെറുപ്പത്തിൽ കുട്ടികളെ കാരണവന്മാർ അതിവിധം പറഞ്ഞ് ഭയപ്പെടുത്തും. ആ കുട്ടികൾ വളരുന്നതോടൊപ്പം തന്നെ ആ ഭയവും വളരും. എന്നെ വെട്ടാൻ വന്നില്ല, പ്രതിമ വെട്ടാൻ വരുന്നു പറഞ്ഞു പറഞ്ഞിരിക്കുന്നു. ഒരു പ്രതിമയെ നിങ്ങളെ വെട്ടാൻ വരും, ധൈര്യമായിട്ട് പോയി. ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങാതിരിക്കാം. ആദ്യത്തെ ദിവസം തന്നെ ഏതെങ്കിലും പേരും കൈവാക്കിൽ വന്ന് ചാടിയാലോ? വേണ്ട പിന്നെ, നമ്മൾ ദീർഘമായ യാത്ര കഴിഞ്ഞ് വരികയല്ലോ, നല്ല ക്ഷീണമുണ്ട്, നമുക്ക് കിടന്ന് ഉറങ്ങാം. മോളെ ഇവിടുത്തെ ജോലി നമുക്ക് നാളെ തന്നെ ആരംഭിക്കാം. ഈ കൊട്ടാരത്തിനകത്തുള്ള എല്ലാ മുറികളും നാളെ സൂക്ഷ്മമായി പരിശോധിക്കാം. പരിശോധനയുടെ ഇടയിൽ ഒറ്റ തിരിഞ്ഞു പോകരുത് കേട്ടോ, പഴയ കൊട്ടാരമാണ്. കേട്ടോ ഡാഡി, കൃഷ്ണകുട്ടി ചേട്ടന്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല. നെഞ്ചിടിക്കുന്ന ശബ്ദം ഇവിടെ കേൾക്കാം. എനിക്കങ്ങനെ പേടിയൊന്നുമില്ലേ. പിന്നെ ചെറുപ്പത്തിലെ എന്റെ ഒരു വാരിയല്ലേ, ഇപ്പൊ ഈ ശ്വാസം വിടുമ്പം അത് ഈ വയറിൽ വന്ന് ടിക് ടിക് എന്ന് അടിക്കുക. ശരി, എന്നാ നിങ്ങൾ പോയി കിടന്നോളൂ. ഡാഡി ഞാനും മിനിയും ഇതേ ആ മുറിയിൽ കിടന്നോളാം. ഓക്കെ. ഞാൻ വേണ്ട, ഈ പാലൊക്കെ തന്നെ കിടന്നോളാം. വെരി ഓക്കെ ഡാഡി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൃഷ്ണൻകുട്ടിയും കൂടെ വേണ്ടേ ഇവിടെ. കൃഷ്ണൻകുട്ടി കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ. ഗുഡ് നൈറ്റ്. കഴിഞ്ഞ 20 വർഷമായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു പഴയ കൊട്ടാരം.
ഇവിടത്തെ അവസാന നാടുവാഴിയായ വാമനവർമ്മന്റെ ഒരു പ്രതിമയെ ചുറ്റിപ്പറ്റിയാണ് നിലവിലുള്ള പ്രേതകഥ. ഈ പ്രതിമ രാത്രികാലങ്ങളിൽ ഇറങ്ങി നടന്ന് മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നു എന്നാണ് വിശ്വാസം. പ്രതിമ ഞാൻ പരിശോധിച്ചു. പഞ്ചലോഹ നിർമ്മിതമായ ഈ പ്രതിമയ്ക്ക് ഒരിക്കലും ചലിക്കാൻ സാധിക്കുകയില്ല. ഞാൻ കൊട്ടാരത്തിൽ നിന്നും ഇങ്ങോട്ട് താമസം മാറ്റിയതിനു ശേഷം പല കൊലപാതകങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതുവരെ നടന്ന കൊലപാതകങ്ങൾക്ക് ഒരു തുമ്പും കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. മേനോന്റെ രണ്ട് കുട്ടികളും കാര്യസ്ഥനും ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് അവരെ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചാൽ
നിങ്ങൾക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ഞങ്ങളാലാവുന്നത് ഞങ്ങൾ ചെയ്യാൻ തമ്പുരാട്ടി. സാർ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം. ചില കൊച്ചു പിള്ളേരുടെ മാതിരി അവരുടെ പിടിവാശി. അപ്പൊ ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. മനസ്സിനൊരു സമാധാനവുമില്ല. മേനാൻ ഈ വക കാര്യങ്ങളിൽ എന്നെ ഇടപെടുത്തരുത്. മേനുവിന്റെ കുട്ടികളെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ. അടിയൻ അവരോട് പറയാം. ഇത്ര നേരം സംസാരിച്ചിട്ടും എന്റെ ഉദ്ദേശം മനസ്സിലാക്കാത്തത് എനിക്ക് വളരെ പ്രയാസമുണ്ട്. എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളെ കരുതുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നത്. ക്ഷമിക്കണം, ഞങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിച്ചാൽ എന്റെ അച്ഛന്റെ ആദർശങ്ങളും തത്വങ്ങളും പരാജയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്തു തന്നെ വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. പ്രേതങ്ങളുടെ പേരിൽ ഇവിടെ നടക്കുന്ന രഹസ്യങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്റെ ലക്ഷ്യം നിറവേറ്റും. ശരി, ഇനിയും ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങളെ വിജയിപ്പിക്കട്ടെ. സാർ, അന്ന് ഞാൻ ഭീരുവായിരുന്നു. ഈ പ്രതിമ കണ്ട് പേടിച്ച് ഒളിച്ചു മാറി ഞാൻ കിടന്നില്ലായിരുന്നെങ്കിൽ എന്റെ മേനോൻ സാറിന്റെ മരണമൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇന്നെനിക്ക് പേടിയില്ല സാർ, മരണത്തെ കവിഞ്ഞ് എന്ത് സംഭവിക്കാൻ പോകുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് എന്റെ ചുമതലയിലാണ്. ഭൂതമോ പ്രേതമോ എന്ത് വേണി വന്നുള്ളട്ടെ, എന്റെ ശവശരീരത്തിൽ ചവിട്ടിയല്ലാതെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു തരി മണ്ണ് പോലും ആക്കുന്നുണ്ടല്ലോ സത്യവല്ല. ഗുഡ്, നേരം സന്ധ്യയായി, ഞാൻ സ്റ്റേഷനിലേക്ക് പോകട്ടെ. നിങ്ങൾക്ക് കഴിവുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. വളരെ നന്ദി സാർ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. എത്ര നല്ല മനുഷ്യൻ, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയാണ് നാടിന് ആവശ്യം. ഈ കാക്കി ഉടുപ്പുകൾക്കുള്ളിലും പച്ചയായ മനുഷ്യർ, അവർക്കും കുടുംബവും സ്നേഹബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ താമസിച്ചാൽ അപകടങ്ങൾ ഉണ്ടാവും എന്ന് ഭയന്നിട്ടാണ് മേനൽ ഇവിടെ താമസിക്കുന്നത് അദ്ദേഹം നിർബന്ധിച്ചത്. ഉണ്ടായതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിയായ ദുഃഖമുണ്ട്. ഈ ചുറ്റുപാടിൽ ഒരു നല്ല തുക പെൻഷനായി നിങ്ങൾക്ക് തരുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്നേഹോപഹാരം എന്ന നിലയിൽ ഈ തുക സ്വീകരിക്കും. ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ ഹിയർ. യെസ് യെസ് യെസ്. ഓക്കേ സാർ. മിസ്റ്റർ ഫിലിപ്പ്. യെസ് സർ. കൊട്ടാരത്തിലെ കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും മിസ്റ്റർ രാജേന്ദ്രൻ എന്നൊരു രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥൻ നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹവും അസിസ്റ്റന്റ് മിസ്റ്റർ ഗുപ്തയും നാളെ രാത്രി കൃത്യം 10 മണിക്കൂടെ എത്തിച്ചേരും. ഹോട്ടലിൽ താമസിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള നല്ല ഒരു ഹോട്ടലിൽ ഒരു മുറി ഉടനെ റിസർവ് ചെയ്യണം. യെസ് സാർ. ഒരു സി ഐ ഡി ഉദ്യോഗസ്ഥൻ ഹോട്ടലിൽ താമസിക്കുമോ? യെസ്. അദ്ദേഹം ഒരു പ്രത്യേക പ്രകൃതക്കാരനാണ്. But he's a genius. അപ്പം നീയാണ് രാജാവിന്റെ പ്രേതം അല്ലേ? അയ്യോ, ഞാനല്ല. കള്ളം പറഞ്ഞ ഞാൻ പിടിച്ച് ഞെരിക്കണേ. ഞാൻ ആരാണെന്നറിയോ?
ഭൂതത്തിനെയും പ്രേതത്തിനെയൊക്കെ പൂച്ചയെ പിടിക്കുന്നവരെ പിടിച്ച് ചാക്കി കെട്ടിട്ടുണ്ട് പോകുന്ന അസത്യം പറഞ്ഞ ഞാനാണെന്ന്. ഞാൻ കുറുപ്പിന്റെ മോള. അയ്യോ എന്റെ അച്ഛനാണ് ഞാൻ കുറുപ്പിന്റെ മോള്. എന്നത്തിന്റെ ശരീരത്തിൽ പിടിച്ചിട്ട് കുറുപ്പിന്റെ ഒരു ഉറപ്പില്ലല്ലോ. അത് ഞാൻ ഗുൽഗുലു തിക്തകന്നെ സേവിക്കുന്നോണ്ട. അതാണ് നിന്റെ ശരീരത്തിൽ ഒരു നെയ്യുടെ മണം. അതാ നിന്റെ പേരെന്താ? ലീല. എന്റെ പേര് എനിക്കറിയാം, കൃഷ്ണകുട്ടി. അയ്യോ നിനക്ക് എങ്ങനെ അറിയാം? ഇവിടെ വന്നപ്പോ മുതലേ ഞാൻ മതിലിന്റെ അപ്പുറത്ത് നോക്കുന്നുണ്ടായിരുന്നു. നീ അപ്പോൾ മതിൽ നോക്കി നോക്കുന്നുണ്ടായിരുന്നില്ലേ? അതെ, ഞാൻ പിടിച്ചപ്പോ നൊമ്പോ പിന്നെ മേലാകെ കുളിരു കോരിട്ടോ. നേരം ഞാൻ തമ്പുരാട്ടിക്ക് പൂജയ്ക്ക് എല പറിക്കാൻ വന്നതാ. അയ്യോ, അപ്പൊ തമ്പുരാട്ടി എലയിട്ടാണോ പൂജ നടത്തുന്നത്? സാധാരണ പൂവിട്ടാണല്ലോ പൂജ നടത്തുന്നത്. ഞങ്ങളുടെ തമ്പുരാട്ടി അങ്ങനെയാണ്. ഓഹോ, ഞാൻ കൊട്ടാര വളപ്പിനകത്തേക്ക് കടന്നത് തമ്പുരാട്ടി അറിഞ്ഞാൽ എന്നെ കൊല്ലും. ആരും പേടിച്ച് ഇങ്ങോട്ട് കടക്കാറില്ല. ഒരു പേടിയില്ലയോ? ഇല്ല, ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ഒരു കസ്റ്റമർ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? നോ നോ, ഞാൻ ആരാണെന്ന് അറിയാമോ? നോ,
I am Central Intelligence Officer Rajendran. I am very, 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 very sorry. Tharun mode room book is it under? Yenne tharun jangal bande pa governor kadirin under. Oh, ab engne ayala governor kinsa? Ayala kutam parayenda. Da, Rajan. Governor, abade ayi poy. Yes, sir. I am a bachelor. I see. Yes. Come here. Chief, no one. ഇതെന്ത് വിഷമടിയത്? നീ ഡാൻസ് ചെയ്യാൻ വന്നു? അതോ നിന്റെ അവയവങ്ങൾ പ്രദർശിപ്പിക്കാൻ വന്നു? സാർ, ഞങ്ങൾ ബോംബെയിൽ ഫാബ്രിക് ഈ ഡ്രസ്സാണ് ഇടുന്നത്. ഷട്ട് അപ്പ്! ഇത് കേരളമാണ്. യെസ്, ഉണ്ണിയാർത്തിയും ദേശിയും മാത്രമാണ് ഈ ജനിച്ച കേരളം. ഗുപ്ത, യെസ് സർ, ഇവിടെ മാനം മര്യാദയ്ക്കുള്ള വേഷം ധരിപ്പിക്കണം. യെസ് സർ. ഇനിയിപ്പോ നൃത്തം ചെയ്തോളൂ. മേലാൽ മാനം മര്യാദയായി വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്തില്ലെങ്കിൽ ഇതിന്റെ അവസാനത്തെ പരിപാടിയായിരിക്കും. ഏമാൻ നല്ല മനുഷ്യനായതുകൊണ്ട് മേലോട്ടാണ് വെടിവെച്ചത്. എന്റെ ശരീരപ്രകൃതിക്ക് ഞാൻ നേരെ വെടിവെച്ചു. ഓർമ്മയിട്ടത് മിസ്റ്റർ ചാഴേ, ബി കെയർഫുൾ. ഞാൻ കുറച്ചു നാളത്തേക്ക് ഇവിടെ ഉണ്ടായിരിക്കും. വേണ്ടി വന്നാൽ ഈ ഹോട്ടലിന്റെ പ്രവർത്തനം പോലും ഞാൻ നിർത്തിവെപ്പിക്കും. അത്രയ്ക്ക് അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വെരി ഡീസന്റ്. യു അണ്ടർസ്റ്റാൻഡ്? നോ സർ. യെസ് സർ. എന്റെ കേസ് അന്വേഷണത്തെ കുറിച്ചുള്ള രഹസ്യരേഖകൾ ഞാൻ ഇവിടെയും തയ്യാറാക്കാൻ പോവുകയാണ്. ആരും ഒരുവിധത്തിലും എന്നെ ശല്യപ്പെടുത്തരുത്. എന്റെ അനുവാദം കൂടാതെ ആരും മുകളിലത്തെ മുറിയിൽ വരികയും ചെയ്യരുത്. ഇല്ല സർ. മുകളിൽ ടെലിഫോൺ കണക്ഷൻ ഉണ്ടോ? നോ സർ. നാളെ ഓട്ടോ ഉടമസ്ഥ വരും. വന്നാൽ ഉടനെ ഏർപ്പാട് ചെയ്യാം സർ. ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എനിക്ക് ധാരാളം കാർഡ്സ് വരും. എപ്പോഴും താഴോട്ടി വരാൻ സാധ്യമല്ല. നാളെ തന്നെ ഏർപ്പാട് ചെയ്യാം സർ. ഗുഡ്. ഇനി നിങ്ങളുടെ പ്രോഗ്രാം തുടരാം. ഗുപ്ത, യെസ് സർ, വരൂ. ഹലോ, ഹോട്ടൽ ചിങ് ചാങ്, ബംഗാളോ? മിസ്റ്റർ രാജേന്ദ്രനോ? വിളിക്കാം, വിളിക്കാം. അവൻ ഇത്തവണ ഇങ്ങനെ നശിപ്പിക്കാൻ പോവുകയാണ്. അച്ഛ, അവൻ എന്റെ സഹോദരനാണെന്ന് വിചാരിച്ച് അച്ഛനുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഞാൻ പോയതാണ് അവനെ വെറുതെ വിട്ടു. ഇത്തവണ അവൻ ഗുപ്ത, നാളെ വൈകുന്നേരത്തെ ട്രെയിനിൽ ശേഖർ വരുന്നുണ്ട്. അവനിവിടെ വന്ന ഉടനെ അവൻ അറസ്റ്റ് ചെയ്ത് ലാക്കപ്പിലാക്കണം. കേസിന്റെ അന്വേഷണം കഴിയുന്നവരെ അവൻ ലാക്കപ്പിൽ തന്നെ കിടക്കട്ടെ. പാടില്ല സർ. രോഗിയായ അച്ഛനെ വിവരം അറിഞ്ഞാൽ അച്ഛന്റെ മരണത്തിനത് മതിയാവും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? മൈസൂർ നടന്ന പോലെ കേസിന്റെ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് അവൻ നമ്മുടെ എതിരാളികൾക്ക് കൊടുക്കും. എന്നിട്ട് അവൻ എന്നെ നശിപ്പിക്കും. നാളെ വൈകുന്നവരെ നമുക്ക് സമയമുണ്ടല്ലോ. അതിനിടയ്ക്ക് നമുക്ക് ആലോചിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നിന്ന് ഈ കാര്യത്തെ പറ്റി സംസാരിക്കേണ്ട സർ. ഇത് പബ്ലിക് പ്ലേസാണ്. യെസ് ഇറ്റ്സ് എ പബ്ലിക് പ്ലേസ്. യെസ് സർ. സോറി. എന്റെ കോണ്ടാക്ട് ക്യാൻസൽ ചെയ്തേക്കും. ഞാൻ ഇപ്പോഴും പോവുകയാണ്. എന്ത് പറ്റി? എന്നെ ഇതുവരെ ആരും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല.
ഇതും ചുറ്റിക്കൊണ്ടാണോ ഡാൻസ് ചെയ്യുന്നത് ഡോണ്ട് ബി ഹേസ്റ്റി നീ വിചാരിച്ചാൽ അയാളെ അയാളുടെ തന്തയെ നമുക്ക് വശത്താക്കാം ആ ജൂലി ഇതുവരെ ആളുടെ മുൻപിലും തോറ്റിട്ടില്ല ഇവൾക്ക് തുണി ഉടുക്കാതെ നടക്കുന്നതാണ് ഇഷ്ടമെന്ന് തോന്നുന്നു ഇനി എന്റെ കൈവാക്കിന് കിട്ടിയാൽ ഞാൻ നിന്നെ വെടിവെക്കും അവളെ ചൊട്ടയാൻ പറിച്ചെടുക്കും അപ്പഴേ ചാളി നാളെ സാറിന്റെ സഹോദരൻ വരുന്നു അന്വേഷിക്കാൻ വന്ന ഒരു രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ ഉറപ്പ് ഇവിടുത്തെ കാര്യസ്ഥന എനിക്ക് ഗായത്രി തമ്പുരാട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതിനെന്താ ഞാനൊന്ന് അനുവാദം ചോദിച്ചോട്ടെ ശരി തമ്പുരാട്ടി എന്താ കൊടുക്ക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തമ്പുരാട്ടിയെ കാണാൻ വന്നിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ അതെ എന്തിന് എന്തെങ്കിലും വിവരങ്ങൾ ചോദിച്ചറിയാനായിരിക്കാം വേണ്ട എനിക്ക് ഈ വക ആൾക്കാരെ കാണണ്ട എന്നെ കണ്ടിട്ട് പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവം ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല എന്നാലും വയ്യ കുറുപ്പ് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കൂ അറിവുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കൂ തേവിയത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കൂ ക്ഷമിക്കണം തമ്പുരാട്ടിക്ക് ഇപ്പോ കാണാൻ അസൗകര്യമാണെന്ന് പറഞ്ഞു അതെ കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ അവരെ ആകെ അസ്വസ്ഥയാക്കിയിരിക്കുകയാണ് ഒരന്യനെ കാണണമെന്ന് പറഞ്ഞപ്പോ അവരാകെ വിഷമിച്ചു പോയി എങ്കിൽ ഞാൻ ഇപ്പൊ അവരെ ഉപദ്രവിക്കുന്നില്ല നിത്യദുഃഖമായി കഴിയുന്ന ഒരു നല്ല സ്ത്രീയാണ് അവരെന്ന് കേട്ടു അതുകൊണ്ട് ഒന്ന് കാണണമെന്ന് തോന്നി വന്നതാണല്ലോ ഏതായാലും തമ്മിൽ പരിചയമില്ലെങ്കിലും എന്റെ സ്നേഹാന്വേഷണങ്ങൾ അവരെ അറിയിച്ചേക്കും വരട്ടെ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാൻ അതിനകത്ത് കാലുകുത്തിയിട്ട് ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ ഞാനിവിടെ വന്നപ്പോ തമ്പുരാട്ടിയെ പറ്റി കേട്ടു എന്നാൽ ഇവിടെ വന്ന് ഒന്ന് കാണാമെന്നും പരിചയപ്പെടാമെന്നും വിചാരിച്ചു അതുകൊണ്ട് വന്നതാണ് ഏതായാലും സന്ദർഭം തന്നതിന് വളരെ നന്ദി അപ്പൊ ഞാൻ വരട്ടെ ഇനിയും സൗകര്യപ്പെട്ടാൽ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു കുട്ടി എന്തൊരടക്കം ഒതുക്കം വിനയം എന്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ കിന്നിതേ പ്രായം കാണുമായിരുന്നു ചേട്ടാ ഈ കടലാസ് എവിടെ വയ്ക്കണം പ്രേതങ്ങൾക്ക് സംസാരിക്കാമോ എന്നൊരു ഫയലുണ്ട് ആരാ അല്ല മനസ്സിലായില്ല എനിക്കും മനസ്സിലായില്ല എടാ വീട്ടിൽ കയറി വരുന്നതാണ് ഞാനാണ് ഉത്തരം പറയുന്നത് വീടും പിന്നെ പറമ്പാണ് ആട്ടെ ഈ കൊട്ടാരവും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്റെ അമ്മായി അമ്മയുടെ വക എന്താ വേണം ഞാൻ ആരാണെന്ന് വിചാരിച്ചാണ് സംസാരിക്കുന്നത് എന്റെ അമ്മായിയപ്പൻ ശകം ഞാൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കൊട്ടാരത്തിൽ നടന്ന കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ കൂടെ എന്റെ ചീഫും ഷെടാ പണ്ടാർവ എന്നാ ഇത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു ഞാനേ
മിസ്റ്റർ മേനവന്റെ അസിസ്റ്റന്റ് ആണ്. എന്റെ പേര് കൃഷ്ണൻകുട്ടി. വേണ്ട, എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓഹോ, ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്റെ സമീപനമായിരിക്കും. എന്റെ ഓഫീസർ മിസ്റ്റർ രാജേന്ദ്രൻ, ഇത് മിസ്റ്റർ കൃഷ്ണൻകുട്ടി, ലേറ്റ് മിസ്റ്റർ മേനോന്റെ അസിസ്റ്റന്റ്. സാർ നമസ്കാരം. നമസ്കാരം. പിന്നെ പോയി ചേച്ചി വിളിച്ചുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ ഞാൻ കേട്ടു. ഐ ഫീൽ റിയലി സോറി. എനിക്ക് എന്റെ യജമാനൻ നഷ്ടപ്പെട്ടു. പാവപ്പെട്ട ഈ കുട്ടികൾക്ക് അവരുടെ അച്ഛന്. കുറ്റവാളികളെ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നാൽ മതി. തീർച്ചയായും. ഇതൊരു വിചിത്രമായ അന്തരീക്ഷം തന്നെ അല്ലേ ഗുപ്ത? അതെ സാർ. ആ മിസ്റ്റർ കൃഷ്ണൻകുട്ടി, സാർ ഈ വീടും പരിസരങ്ങളും ഒക്കെ ഞങ്ങൾക്ക് സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കണം. അതിനെന്താ? എല്ലാ മുറികളും തുറന്നു കാണിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ചില ഗവേഷണങ്ങളും നടത്താൻ. തീർച്ചയായും. മേനോ സാറിന്റെ മക്കളാണ്. ഒരു വലിയ മനുഷ്യന്റെ മക്കൾ. മൈ ഹാർട്ട് ഫെൽ കണ്ടോളൻസ്. കുഞ്ഞുങ്ങ വരൂ. കുഞ്ഞിന്റെ പേരെന്താ? മിനി. ചേച്ചിയുടെ പേര് സിന്ധു. വെരി ഗുഡ്. കുഞ്ഞെ, സാറിന് ഈ മുറികളൊക്കെ തുറന്നു കാണണമെന്ന്. അതിനെന്താ? അയോപ്പാടി ഒന്ന് കണ്ടാൽ മതി. ആദ്യമായി ഈ കൊട്ടാരത്തിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഈ മുറികളൊക്കെ തുറന്നു നോക്കി. കാടും പറഞ്ഞു പിടിച്ചു കിടക്കുക. മനുഷ്യനാഥം ഉണ്ടായിട്ട് എത്ര നാളായി സൂക്ഷിക്കണം. ഗണിതന്ത്ക്ക് എന്തെങ്കിലും കാണും. ഇടക്കിടക്ക് ചില വിള്ളലുകളുണ്ട് കേട്ടോ. അതിനകത്ത് പെരുമ്പാമ്പ് കയറിയിരുന്നാ പോലും അറിയത്തില്ല. ഈ മുറിയിലല്ല. അയ്യോ, അത് ചെറിയ മുറിയാണെന്ന്. ഞങ്ങൾ ചില തട്ടുമുട്ട് സാധനങ്ങളൊക്കെ ഇട്ടു. സാധനങ്ങൾ കേടുവരാതെ നോക്കിയാ പോലെ ഒന്ന് തുറക്കണം. അയ്യോ, അതൊക്കെ സാധനങ്ങൾ കേടുവരാതെ വാരി പതറി ഒരുമാതിരി വല്ലാതെ. ചേച്ചിയോട് മിറ്റത്തിൽ കൊണ്ടായിരുന്നല്ലോ. അയ്യോ, ഞാൻ കണ്ടില്ല. എന്തത്? ഇത് കുറച്ച് ഏത്തപ്പഴം തമ്പുരാട്ടി തന്നേക്കുംരാട്ടിയുടെ ഏത്തപ്പഴം ഇല്ലയോ. ഓരോന്ന് ഞങ്ങൾ തിരുത്ത. അയ്യോ, ഇത് പഴം കുത്തേക്കൊന്നും കൊടുക്കണ്ടേ? അയ്യോ, പിന്നെ ആദ്യമായിട്ട് ഇവിടെ വരുന്നവര് എന്തെങ്കിലും തിന്നിരിക്കണം. ആ പോലെ ഞാൻ വന്നപ്പോ ആരായി ഡാൻസ് ചെയ്യുന്നത്? മിസ് ജൂലി ക്ലിയോപാട്ര. ഇത് ഞങ്ങളുടെ പുതിയ കാബ്ര നർത്തകി. ഡാൻസ് ചെയ്യുമ്പോൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളയുമോ? അത് പിന്നെ എന്ത് ഡാൻസ് ആടോ? വലിയ കാബ്ര ഡാൻസ്. ഹലോ ഡാർലിംഗ്, മിസ് ജൂലി ക്ലിയോപാട്ര. ഈ വേഷം നിനക്കൊട്ടും യോജിക്കുന്നില്ല. കം ഓൺ മിസ്. നമുക്ക് അല്പം വിസ്കി കഴിക്കാം. കം ഓൺ. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുടിക്കരുത്. എന്റെ കാശ് കൊടുത്ത് എനിക്ക് കുടിക്കാൻ പാടില്ലെന്നോ? ദൈവത്തെ ഓർത്ത് ചേട്ടൻ അവമാനിക്കരുത്. ഞാൻ അവമാനിക്കൂടാ പട്ടി. അവൻ എവിടെ ഇരുന്നാലും കുത്തി അവന്റെ കൊള്ളി ഞാൻ എടുക്കും. ഞാൻ കുടിക്കണോ വേണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നീയാണോ? എനിക്ക് മദ്യം തരണമെന്ന് പറയാൻ നീ ആരടാ പക്ഷി? മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഈ നിമിഷം ഞാൻ ജയിലിലാക്കും. നീ അത്രയ്ക്കാരടാ? നീ നിന്റെ ജ്യേഷ്ഠനെ അടിക്കാറായോ ശേഖർ? ശേഖർ, നീ നിന്റെ ജ്യേഷ്ഠനെ അടിച്ചുവല്ലേ? അടിച്ച മാത്രമല്ല, നിന്നെ ഞാൻ കൊല്ലുമിടാ. കൊല്ലും എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടില്ല. ഞാൻ കുടിക്കൂടാ കുടിക്കൂടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ആ, ഞാൻ രാജേന്ദ്രനാണ് സംസാരിക്കുന്നത്. ഇൻസ്പെക്ടർ, നിങ്ങൾ ഉടനെ രണ്ട് പോലീസുകാരുമായി പുറപ്പെട്ട് ഹോട്ടലിലേക്ക് വരും. ഇവിടെ വന്ന് എന്റെ അനിയൻ ശേഖർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുക.
Come immediately. Velupille. Yes, sir. Naal constable's name. Mr. Rajendra Naus kuna hotel le kudane aiku. Seri, sir. ശേഖരനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. പ്രേതമെന്നൊന്നില്ല, അത് തെളിയിക്കാനല്ലേ ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ,
നിങ്ങൾക്കിവിടെ താമസിക്കാം. ഒരമ്മയുടെ അപേക്ഷയാണെന്ന് കരുതി. തമ്പുരാട്ടിയുടെ സന്മനസ്സിന് നന്ദി. പക്ഷേ എന്ത് സാഹചര്യം ഉണ്ടായാലും എന്റെ യജമാനന്റെ മരണത്തിന്റെ പിറകിലുള്ള രഹസ്യം കണ്ടുപിടിക്കാതെ ഞങ്ങൾ അവിടുന്ന് താമസം മാറ്റില്ല. തമ്പുരാട്ടി, അത് ഞങ്ങളുടെ കടമയാണ്, ധർമ്മമാണ്. തമ്പുരാട്ടിയും കൂടി ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും എന്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ലോകത്തെ തുറക്കാത്ത വാതിലും ഒന്നുണ്ടായിരിക്കാൻ പാടില്ല എന്ന് നിർബന്ധമല്ലേ? കഥ കാണോ, എന്നായാലും തുറന്നേ പറ്റൂ. അകത്തുള്ള രഹസ്യം അറിയാം. രഹസ്യങ്ങളൊന്നും ഇല്ലല്ലേ. ആ പിന്നെ പേടിക്കുന്ന എന്തിനെ? തുറക്കുന്നത് പോലെ താഴെ കേട് വരാതെ കൂട്ടാൻ എനിക്കറിയാം. ഓ, അപ്പൊ വരുന്നവനെ പോകുന്നതിന് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യാവുന്ന സാധനമായി വാതിലേക്ക് പിന്നെ പൂട്ടിന്റെ ആവശ്യം തോന്നുന്ന സാധനം വെളി വെച്ചപ്പോഴായോ? കണ്ടുപോയാൽ കടിപിടിയാണല്ലോ. വേണ്ട കുഞ്ഞെ, അകത്തുള്ളത് തുറന്ന് കാണിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അകത്തുള്ളതേ തുറന്ന് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ പിന്നെ കാണേണ്ടത്. അതെ, കാണട്ടെ. നിങ്ങളുടെ സാറ് എവിടെ? എന്താ ഇത്ര വലിയ പരിശോധന? അല്ല, ഈ തിരിമേനി എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഇതിന്റെ പിറകിൽ എന്തോ വലിയ കൃത്രിമമുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. പ്രേതമല്ലെന്ന് തെളിയിക്കുകയും വേണം. രണ്ടും ഫലത്തിലൊന്നും സുട്ടാന്റെ അളവൊന്നും എടുക്കും. ഇത്രയും പൊക്കമുള്ള ഈ പ്രതിമ കൊട്ടാരത്തിന്റെ വാതിൽ മുട്ടാതെ പുറത്തേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണം. അതിന് ഈ പ്രതിമയുടെയും ഈ വാതിലിന്റെയും അളവൊന്ന് കണ്ടുപിടിക്കണം. വെട്ടിപ്പൊളിച്ചിട്ട് മുടി ഒന്ന് കാണണം. അതിനെന്താ വരണം? ഉപ്പാ, ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ്. തിരുമേനി, തിരുമേനി, ഇന്ന് മുതൽ, ഇന്ന് മുതൽ ഞങ്ങൾ അളിയന്മാരാണ്. അളിയന്മാരാണ്. ആ കൈയോടെ കൂടെ. ഇവിടെയൊക്കെ കിളച്ചിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. തുരപ്പനും പെരുച്ചാഴിയൊക്കെ ഒരുപാടുണ്ട്. അരയിഞ്ച് ഖനമുണ്ട്. ജന്തുക്കളല്ല ഇത് ചെയ്തിരിക്കുന്നത്, ആരോ മനുഷ്യരതിനകത്ത് കയറി കട്ടപ്പാറ പോലുള്ള എന്തോ ഉപകരണങ്ങൾ കൊണ്ട് ഇവിടെ കുത്തിക്കളച്ചതായിരിക്കും. സിന്ധുവിന് ഈ അന്തരീക്ഷത്തിൽ താമസിക്കാൻ പേടിയില്ലേ? എങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുമോ? ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? സിന്ധു, ഈ ലോക്കറ്റും ആ ചിത്രത്തിൽ കാണുന്ന ലോക്കറ്റും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഉണ്ട്. എങ്കിൽ അതേ ലോക്കറ്റ് തന്നെയാണ് ഈ ലോക്കറ്റ്. സിന്ധു, എന്റെ കേസന്വേഷണത്തിന്റെ ആദ്യത്തെ തെളിവാണ് ഇത്. നീയാണ് എനിക്ക് എടുത്തത്. ഐ ആം വെരി വെരി താങ്ക്ഫുൾ ടു യു. ഞാൻ സന്തോഷത്തിൽ എന്നെ തന്നെ മറന്നുപോയി. ഐ ആം വെരി സോറി, ഐ ആം വെരി സോറി. ചേച്ചി, ചേച്ചി, ചേച്ചി എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, മനസ്സിലായോ? ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു മിസ്റ്റർ ശേഖർ, താങ്ക് യു. ഹലോ മൈ ഡാർലിംഗ് ജൂലി, നിന്റെ മുറിയിലേക്ക് പോകാം. കമോൺ. കഴിഞ്ഞപ്പോ
ശേഖർ എല്ലാം തുറന്നു പറഞ്ഞു. അവന്റെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവന്റെ സഹോദരന്റെ പ്രവർത്തനങ്ങളെ തകർക്കുക, സ്വന്തം കൈകൊണ്ടവനെ കൊല്ലുക. അന്വേഷണത്തിനിടയിൽ രാജേന്ദ്രന് കൊട്ടാരത്തിൽ നിന്ന് ഒരു ലോക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അതെ, ആ ലോക്കറ്റും കേസിന്റെ മറ്റു രേഖകളും അവന്റെ മുറിയിൽ തട്ടി നമുക്ക് തരാൻ സമ്മതിച്ചിരിക്കുക. ഞാൻ ബോസിനെ കോണ്ടാക്ട് ചെയ്തേ. ഹലോ, 00261 കൊച്ചാൻ ഫെറുസ്താ ഓൺ ദ ലൈൻ. ബോസ് ഓൺ ദ ലൈൻ, സ്പീക്ക് ഓൺ. ശേഖർ നമ്മുടെ കയ്യിലായി. അവനെ വിശ്വസിക്കാമോ എന്നാണ് തോന്നുന്നത്. രാജേന്ദ്രന്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് തരാമെന്ന് പറയുന്നു. ഗുഡ്. പക്ഷേ നല്ലതിന്മണ്ണം മാറ്റുരച്ചു നോക്കിയതിനു ശേഷം മാത്രമേ അവനെ പൂർണ്ണമായി വിശ്വസിക്കാവൂ. ബി കെയർഫുൾ ഇൻ ഓൾ യുവർ ഡീലിംഗ്സ്. യെസ് ബോസ്. ജയ് ചിഞ്ചോ. ജയ് ചിഞ്ചോ. പ്രസാദ്, രാജേന്ദ്രന്റെ നീക്കങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പാടില്ല, അത് അപകടമാണ്. പക്ഷേ അവനെതിരായി ഒരു തുല്യശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം അവനെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. എന്താ പതിവില്ലാത്ത വിധം ഈ വളപ്പിലേക്ക് ഇറങ്ങിയത്? പുതിയ വല്ല പ്രേതങ്ങളെയും അന്വേഷിച്ചു വന്നതായിരിക്കും. ഇന്ന് പകൽ ഈ രാജമല്ലിച്ചെടിയുടെ ചോട്ടിൽ ധാരാളം കുപ്പിവളകൾ പൊട്ടിക്കിടക്കുന്ന കണ്ടു. സന്ധ്യയ്ക്ക് തളത്തിലിരുന്ന് ആ വളകളണിഞ്ഞ കൈകളെ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. രാജമല്ലിപ്പൂവിന്റെ വാസന എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചു. ഞാൻ അറിയാതെ നടന്നിവിടെ എത്തി. പഴയ രാജാക്കന്മാരുടെ പ്രേതം ഏതെങ്കിലും ആകർഷിച്ചു കൊണ്ടുവന്നതായിരിക്കും. സുന്ദരികളായ പെൺകുട്ടികളെ പ്രേതം ഒന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ ഒരു ശക്തി ഇല്ലെന്ന് തെളിയിക്കാനല്ലേ ഞാൻ ഇവിടെ താമസിക്കുന്നത്. സിന്ധു, പരിസരങ്ങളാണ് പലപ്പോഴും പ്രേത ചിന്തകൾക്ക് വഴിതെളിക്കുന്നത്. അത് ശരിയാണ്. ഈ രാജമല്ലിച്ചെടിയുടെ കഥ തന്നെ ആലോചിച്ചു നോക്കൂ.
ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന എത്രയോ കാമുകി കാമുകന്മാരുടെ രഹസ്യ സന്ദർശനത്തിന് ഇത് മൂക്കസാക്ഷിയായി നിന്നിരിക്കും. സിന്ധുവിനറിയാം, ഈ നിൽക്കുന്ന രാജമല്ലിച്ചെടിക്കിടെ ഉത്ഭവത്തിന് ഒരു കഥയുണ്ട്. എന്താണ്? ഇതിന്റെ പൂക്കൾ സന്ധി കഴിഞ്ഞാൽ താഴോട്ട് കൊഴിഞ്ഞു വീഴും. നിരാവസ്തമിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ചുവട്ടിൽ ഒരു പൂമത്ത ഒരുങ്ങിക്കിടക്കും. ശരിയാണ്. എന്നും കാമുകനെ പ്രതീക്ഷിച്ച് പൂമത്തെയും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കാമുകയാണ് രാജമല്ലിച്ചെടി എന്നാണ് സങ്കല്പം. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അയാളുടെ കൊട്ടാരത്തിലുള്ള ഒരു സുന്ദരിയായ നർത്തകിയിൽ അയാൾ അനുരക്തനായി. രണ്ടുപേരും ഈ ബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ നിർബന്ധിതരായി. എന്നും നിരാവസ്തമിച്ചു കഴിയുമ്പോൾ നർത്തകി അവളുടെ വീട്ടിന്റെ പിന്നിലുള്ള പൂന്തോട്ടത്തിൽ രാജകുമാരന് വേണ്ടി കാത്തു നിൽക്കും. രാജനർത്തകി കാത്തിരുന്നു.
വിടർന്നാൽ പൂവുകൾ കൊഴിയും രാജമല്ലിയായി തീർന്നു അവളൊരു രാജമല്ലിയായി തീർന്നു അവൾ കാത്തിരുന്നു പക്ഷേ ആ രാജകുമാരൻ ഒരിക്കലും മടങ്ങി വന്നില്ല അങ്ങനെ യുഗങ്ങളിലൂടെ നിശബ്ദയായി കാത്തിരുന്ന ആ കാമുകി രാജമല്ലിച്ചെടിയായി മാറിയെന്നാണ് സങ്കല്പം എത്ര മനോഹരമായ കഥ സിന്ധു ഞാനൊരു പോലീസ് ഓഫീസറാണ് സ്നേഹത്തെപ്പറ്റിയും പ്രേമത്തെപ്പറ്റിയും ഒന്നും മധുരമായി സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ സിന്ധുവിനെ ഈ രാജമല്ലിച്ചെടിയുടെ ചുവട്ടിൽ കണ്ടപ്പോ ആ പഴയ രാജകുമാരന്റെയും നർത്തകിയുടെയും കഥ ഓർമ്മിച്ചുപോയി ഞാൻ പറയുന്നത് അവിവേകമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും എന്നോട് ക്ഷമിക്കും ഞാൻ സിന്ധുവിനെ സ്നേഹിക്കുന്നു ഇതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു നിധിയാണ് ഇതെന്റെ സ്നേഹത്തിന്റെ അടയാളമായി ഞാൻ സിന്ധുവിന് തരുന്നു സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം സ്വപ്നം കാണുകയാണോ ആരാണ് നിങ്ങൾ മനസ്സിലായില്ല എന്റെ പേര് ശേഖർ നിന്റെ നല്ലവനായ കാമുകന്റെ തെമ്മാടിയായ അനുജൻ നിങ്ങൾക്ക് എന്ത് വേണം നിന്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം ഞാൻ തരില്ല ഓഹോ നിന്റെ കാമുകൻ സമ്മാനിച്ചത് കൊണ്ടായിരിക്കും ജീവൻ കൊയ്യണമെന്ന് തരൂ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എടി ഈ രാജമല്ലിച്ചെടിയുടെ ചുവട്ടിൽ വെച്ചാണ് നിന്റെ തൊലിവെളുപ്പിൽ മതിമയങ്ങി എന്റെ ചേട്ടൻ എന്റെ കുടുംബത്തിലെ അമൂല്യ നിധി നിന്റെ വിരലിട്ടത് ഈ മോതിരം എനിക്ക് അവകാശപ്പെട്ടതാണ് എടുക്ക ഇല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും എടുക്ക എടുക്കടി ഇതാ കൊട്ടാരത്തിന്റെ കിട്ടിയ ലോക്കറ്റ് ഇത് എന്റെ ചേട്ടൻ കേസിനെ പറ്റി ആദ്യമായി എഴുതിയ റിപ്പോർട്ട് ഇതിൽ നിങ്ങളെയും കൊച്ചാങ്ങനെയും വാച്ച് ചെയ്യാൻ എഴുതിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സമർത്ഥനാണവൻ നമുക്ക് നാളെ വീണ്ടും കാണാം ബി കെയർഫുൾ എന്റെ മുറിക്കകത്ത് നിന്ന് വിലപിടിപ്പുള്ള കടലാസുകൾ കാണാതിരിക്കുന്നു അതിനകത്ത് കയറിയത് ആരാണെന്ന് എനിക്കറിയണം സാർ സത്യമായിട്ടും ആരും അങ്ങോട്ട് പോയിട്ടില്ല സാർ എടാ നീ അതിനകത്ത് കയറി ഇല്ല സാർ ആ റാസ്കൽ എവിടെ ഏത് റാസ്കൽ എടാ റാസ്കൽ നിന്റെ ശേഖരൻ സാറിന്റെ കാര്യമാണ് സാർ ചോദിച്ചത് വൈകുന്നേരം പാർക്കിൽ പോയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല സാർ ഉച്ചയ്ക്ക് ടൈപ്പ് ചെയ്ത് വെച്ച കടലാസ് ആരും അറിയാതെ എവിടെ എടാ നിന്റെ ശേഖരൻ സാറുണ്ടല്ലോ അവൻ വരുമ്പോ പറഞ്ഞേക്ക് ഈ കളി തീക്കളിയാണെന്ന് ഓർമ്മയിരിക്കട്ടെ വരുമ്പം പറഞ്ഞേക്കാം സാർ ചേടാ വീക്ക് വാങ്ങിക്കാൻ ജെണ്ടയും കാശ് വാങ്ങിക്കാൻ ആരാരും എന്ന് പറഞ്ഞ പോലെയാണ് എന്ത് ഫറൂഖ ഒരു കാറിൽ പുറപ്പെടുന്നത് കണ്ട് സംശയം തോന്നി ഞാൻ പിന്തുടരുകയാണ് ഒരു പക്ഷേ സങ്കേതത്തിലേക്കുള്ള വഴി ഇന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും മാർഗം കണ്ടുപിടിച്ചാൽ നമ്മൾ ജയിച്ചു ഇപ്പോൾ അവരുടെ വണ്ടി പാലസ് റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്
അവൾ പോകുന്ന വഴി ശരിക്ക് മനസ്സിലാക്കിക്കൊള്ളു. ബട്ട് ബി കെയർഫുൾ. എന്റെ കാറിനെ പിന്തുടരുന്നു. ഞാൻ ആളെ താങ്ക് യു സർ.
ഞാൻ കിഷൻകുട്ടി നല്ലൊരു ഫൈറ്റർ കൂടിയാണല്ലോ. ആ ചില കയ്യാങ്കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. ആ കിഷൻകുട്ടിക്ക് കളരിപ്പയറ്റ് മാത്രമല്ല ആണുങ്ങളുമായിട്ട് പിടിക്കാനും അറിയാം. ഇനിയും ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോ കിഷൻകുട്ടി നിശ്ചയമായിട്ടുണ്ടായിരിക്കണേ. ഓക്കെ സർ. ആ കേറും. കമാ ഈ ലോക്കറ്റ് ഇങ്ങനെ കൊട്ടാരത്തിൽ വന്നു. അന്ന് ഒരിക്കൽ നിധി കുഴിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ ശില്പിയെ കൊണ്ട് തറ കുഴിപ്പിച്ചില്ലേ? ഓഹോ, തല്ലുകൊണ്ട് ശില്പി ബോധം കെട്ട് വീണ ദിവസം. കറക്റ്റ് കറക്റ്റ്. അമ്മ അയാളുടെ കഴുത്തിൽ നിന്ന് വീണിട്ടുള്ളതാ. അയാള് വളരെ അമൂല്യമായി കരുതിയിരിക്കുന്ന സാധനമായി. ഇത് മടക്കി കൊടുത്താൽ ഒരു പക്ഷേ നിധി എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. 20 കൊല്ലക്കാലമായി നമ്മൾ എന്തെല്ലാം ചെയ്തു നോക്കി, എന്നിട്ടൊന്നും പറയാത്തതാണോ ഈ ലോക്കറ്റിന്റെ പുറത്ത് പറയാൻ പോകുന്നത്? അയാൾക്ക് മാത്രമേ നിധി കുഴിച്ചിട്ടിരിക്കുന്ന എവിടെയാണെന്ന് അറിയാവൂ. രാജാവിന് വേണ്ടി നിധി കുഴിച്ചിട്ടിരിക്കുന്ന അയാളാണ്. അയാളെ തട്ടിക്കളഞ്ഞാൽ നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം വൃഥാവിലാവില്ലേ? ആ എന്നെങ്കിലും ഒരിക്കൽ അയാൾ പറഞ്ഞെന്ന് വരും. നമുക്കതൊന്ന് കണ്ടു നോക്കാം. വരൂ. കുറച്ച് വെള്ളം തരും. ഇതാ നിങ്ങളുടെ ലോക്കറ്റ്. ഇതെവിടെ നിന്ന് കിട്ടി? മിസ്റ്റർ ദിനേശ് ചന്ദ്രൻ, നിങ്ങളൊരു കലാകാരനാണ്, ചിത്രകാരനാണ്, ശില്പിയാണ്. വെറും നിസ്സാരമായ വാശിയുടെ പേരിൽ വെളിച്ചം കിടക്കാത്ത ഈ ഗുഹയിൽ കിടന്ന് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. കൊട്ടാരത്തിലെ നിധികൾ എവിടെ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയൂ. നിങ്ങളെ ഇച്ഛണം വിട്ടയക്കാം. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ വെളിച്ചം കണ്ടിട്ട്, സൂര്യനെ കണ്ടിട്ട്, ഇനി അത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എന്നെ കൊന്നാലും മഹാരാജാവ് തിരുമേനിയുടെ അവകാശികളോടല്ലാതെ ആരെഴുതും ഞാൻ പറയില്ല. ഇത് സത്യം, സത്യം. ഇനി ഇയാൾക്ക് ആഹാരം കൊടുത്തു പോകരുത്. പട്ടി നിറഞ്ഞ് ചാകട്ടെ. അമ്പലത്തിനടുത്ത് പാതിരാക്ക് കാറ് വന്ന് നിന്നപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഞാൻ ടോർച്ച് ലൈറ്റ് കയ്യിലെടുത്ത് പതുക്കെ 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 അങ്ങോട്ട് നടന്നു. ശബ്ദം ഉണ്ടാക്കരുത്, കാറങ്ങ് പോവുന്ന. അത് അയ്യോ, ശബ്ദം ഉണ്ടാക്കരുത്, കാറ് പോവുന്ന. അത് കളാൻ. അപ്പൊ കാറ് ഏതാണെന്ന് കണ്ടുപിടിച്ചെന്ന് പറ. ഇല്ലെന്ന്. എന്റെ ടോർച്ച് ലൈറ്റിൽ നിന്നുള്ള വെട്ടം അങ്ങോട്ട് കളയും കാറങ്ങ്. ഓഹോ, അതെ. കാറ് വന്ന് നിന്നതിന് ശേഷം ഹോർൺ അടിച്ചോ? രണ്ടടി അടിച്ചു. എങ്ങനെ? സംശയിക്കണ്ട, രണ്ടല്ലേ അടിച്ചോളൂ. കൊച്ചാങ്ങിന്റെ തന്നെ. ബോസ് സംസാരിക്കുന്നു. മിസ്റ്റർ ശേഖർ, നിങ്ങളുടെ ബഹുമാനാർത്ഥം ഒരുക്കിയിരിക്കുന്ന വിരുന്നാണിത്. ഇന്ന് നിങ്ങളെ നേരിട്ട് കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും സംഘ നിയമം അനുസരിച്ച് നമ്മെ നേരിട്ട് കാണുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ ഇന്ന് ആടുക, പാടുക, ആഹ്ലാദിക്കുക. ഒരു മധുശാല, പ്രണയത്തിൻ വായനശാല, ലഹരി കാവ്യലഹരി, വർണ്ണലഹരി സ്വപ്നലഹരി. ജീവിതമൊരു മധുശാല, പ്രണയത്തിൻ വായനശാല, ലഹരി കാവ്യലഹരി, വർണ്ണലഹരി സ്വപ്നലഹരി. ജീവിതമൊരു മധുശാല. ഈ സൗന്ദര്യം നിത്യം, ഈ
നിന്റെ മുൻപിൽ മിഥ്യ 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 ജീവിതം ഒരു മധുശാല പ്രണയത്തിൻ വായനശാല ലഹരി കാവ്യലഹരി വർണ്ണലഹരി സ്വപ്നലഹരി ജീവിതം ഒരു മധുശാല പാത്രം സത്യം ഈ നിമിഷങ്ങൾ നിത്യം ഈ മധുപാത്രം സത്യം ഈ നിമിഷങ്ങൾ നിത്യം കണ്ണീരും കഥകളും കാണാത്ത മുഖങ്ങളും കാണുമി ഹർഷത്തിൻ മിഥ്യ ഒരു മധുശാല പ്രണയത്തിൻ വായനശാല ലഹരി കാവ്യലഹരി വർണ്ണലഹരി സ്വപ്നലഹരി ജീവിതമൊരു മധുശാല ഇവിടെ സിതാർ വായിക്കുന്നത് ആരാണ് അത് ഓ രഹസ്യമാണ് ഐ ആം സോറി ബോസ് സംസാരിക്കുന്നു മിസ്റ്റർ ശേഖർ നിങ്ങൾക്ക് ഞാൻ ഒരു വലിയ സമ്മാനം കൊടുത്തയക്കുന്നു ഈ തോക്ക് നിങ്ങളുടെ ശത്രുവായ സഹോദരന്റെ തല തകർക്കുവാനുള്ള ആയുധമാണ് കൊട്ടാരത്ത് കേന്ദ്രീകരിച്ച് ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുക ഏറെ താമസിയാതെ നമുക്ക് തമ്മിൽ കാണാം ജയ് ചിഞ്ചോ ജയ് ചിഞ്ചോ ക്ഷമിക്കണം മിടുക്കൻ മിടുമിടുക്കൻ കൊട്ടാരത്തിലെ ആളുകൾ താമസിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അസൗകര്യമാണ് കറക്റ്റ് അവരെ ഉടനെ അവിടെ നിന്ന് തുടച്ചു നീക്കാം MRC 41 ഈ കൈബോംബ് കൊട്ടാരത്തിലെ താമസക്കാരുടെ കിടപ്പ് മുറിയിലെറിയണം ഇത് പൊട്ടും പൊട്ടിത്തെറിക്കും അവിടെ ഉള്ളവരെല്ലാം ചത്തൊടുങ്ങും യെസ് ഗോ കൃഷ്ണൻകുട്ടിച്ചേട്ടനെ ഉണ്ട വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കിക്കൊണ്ടുവന്നു ഈ അസമയത്തോ പാതിരാത്രിക്ക് ഈ പരിസരത്ത് വരാൻ നിനക്ക് പേടിയില്ലേ പിന്നെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്തു വന്നാലും പേടിക്കണ്ട ചേട്ടൻ നോക്കിക്കോളാം ചേട്ടൻ പറഞ്ഞു ചേട്ടന് നീയുമായുള്ള ബന്ധം ഞങ്ങൾ വലിയ ഇഷ്ടത്തില്ല കമ്പടി കള്ളി ശരി ഇവിടെ കൊണ്ടോ ഞാൻ കൊടുത്തേക്കാം പാതിരാത്രിയായി നീ പോയിക്കാം പിന്നെ ചേച്ചി ആരോടും പറയില്ലേ പറയില്ല ശബ്ദം കിട്ടാണ് ഞാൻ ഞെട്ടി ഉണങ്ങുന്നത് ഏതായാലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ മഹാഭാഗ്യം ഞങ്ങളെ കൊട്ടാരത്തിൽ നിന്നും അകറ്റാനുള്ള ശ്രമമല്ലേ ഇത് യു ആർ കറക്റ്റ് ആ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയ ആള്
എങ്ങോട്ട് മറന്നു പോയ രൂപമില്ല. എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും രഹസ്യ വഴി ഉണ്ടായിരിക്കും. കൊച്ചാൻ എന്റെ കാറിന്റെ പിന്നിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറയിൽ കിട്ടിയ ഫോട്ടോയുടെ എല്ലാവർക്കും വന്നാണ്. ഇത് പതിനാല് ക്ഷേത്രമല്ലേ? ഇതാണ് അവസാനത്തെ ഫോട്ടോ. ഓഹോ, അങ്ങനെ വന്നേ. അപ്പൊ കൊച്ചാൻ എന്നുള്ള ക്ഷേത്ര പരിസരത്തിലേക്കാണ് പോയിട്ടുള്ളത്. വിഷംകുട്ടി, ആ ക്ഷേത്രവും പരിസരവും എപ്പോഴും ലോണിച്ചു കൊടുക്കണം. അല്ല, എന്റെ ഗവനം എപ്പോഴും അത് ലീലയേക്കാണ്. അത് അന്വേഷണത്തിനിടയിൽ കണ്ടു കിട്ടിയ ഒരു ഏണിയല്ലേ? അത്യാവശ്യത്തിന് ചവിട്ടിക്കേറാൻ. ഏതായാലും നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ പേപ്പറിൽ? പത്രം പിടിച്ചിരുന്നത് കണ്ടു കാല് മേപ്പോട്ടാക്കിയായിരുന്നു വായന. അവളുടെ എല്ലാ പിടിപ്പും അതുപോലെയാണ്. നമ്മുടെ നോട്ടപ്പിള്ളി അവൾ. ഈ പിള്ളി ചൈനക്കാരിയാണോ എന്ന് എനിക്ക് സംശയമാണ്. പിടിക്കാൻ എന്തേ നമ്മൾ നടക്കുന്നത്? സൂക്ഷിക്കണം, ലോകത്തിൽ ഏറ്റവും പേടിക്കേണ്ട ഈ പെണ്ണുങ്ങളെയാണ്. ശക്തിയേറിയ വിദേശ നിർമ്മിതമായ ഗ്രനേഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദാ സ്പ്ലിന്റർ. യു ആർ കറക്റ്റ്. വാവനവർമ്മൻ തിരുമേനിയുടെ രത്നശേഖരങ്ങളിൽ 19 നിക്ഷേപം. അപ്പൊ ഈ കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും നിക്ഷേപങ്ങൾ കാണണമല്ലോ. ഇതെടുക്കാൻ വേണ്ടിയായിരിക്കും കൊള്ളക്കാര് ഭൂതകഥകളും പ്രേതകഥകളും പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അത് മാത്രമല്ല, അതിന് തടസ്സമായി നിൽക്കുന്നവരെല്ലാം കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു കാര്യം തീർച്ചയാണ്, കൊള്ളക്കാർ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. കൊച്ചാങ്ങിന്റെ കാറ് അമ്പലത്തിന്റെ വശത്തേക്ക് പോയിരുന്നു. ഇന്നലെ ഗ്രനേഡ് എറിഞ്ഞ ആള് അമ്പലത്തിന്റെ വശത്തേക്ക് വീണ്ടും ഓടുകയും ചെയ്ത സ്ഥിതിക്ക് അമ്പലവും ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് വേണമല്ലോ അനുമാനിക്കാൻ. ആ കുറിപ്പിന്റെ മകൻ ലീല ഇവിടെ വരാറുണ്ട്. അയ്യോ സാറേ, അവളൊരു പാവാ. അവളുടെ ഉള്ളിൽ കഴമ്പൊന്നു. ആ ഉള്ളിലുണ്ടായാലും ഇല്ലെങ്കിലും കൊള്ളാം, അവളെ എന്റെ ഒരു നോട്ടപ്പുള്ളിയാണ്. അയ്യോ, അവളുടെ ഹൃദയം വളരെ വിശുദ്ധ. മാടപ്രാവിന്റെ ഹൃദയം പോലെ അവൾ. ആ മാടപ്രാവിന്റെ കൂടെ പറിച്ചു കഴിഞ്ഞാലേ ഉള്ളിൽ കാണുന്നത് ഡൈനാമിക് ആയിരിക്കും. നമുക്ക് ആ അമ്പലത്തിന്റെ പരിസരങ്ങൾ ഒന്നും പറഞ്ഞു കേട്ടാ. സിന്ധു, ഇനിയെങ്കിലും നീ ശ്രദ്ധിക്കണം. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി വലിയ ദൂഷ്യം ചെയ്യും. ലീലയുടെ കൈയാണെന്ന് കരുതി കടന്നുപിടിച്ചത്. ആ ഡൈനാമിറ്റ് അടുത്ത് എവിടെയെങ്കിലും വീണ പൊട്ടിയാൽ സ്ഥിതി എന്തായിരിക്കും? എന്റെ കഥ കഴിയുമായിരുന്നു. സിന്ധു, നിനക്ക് ചിരിക്കാം. എന്റെ ഹൃദയത്തിന്റെ നൊമ്പരം നിനക്കറിയില്ല. നമ്മൾ രണ്ടുപേരും അപകടങ്ങളുടെ നടുവിലാണ്. ഈശ്വരൻ നമുക്കൊരു അപകടം വരുത്തില്ല. ഞാൻ എന്നും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ വന്നത്. സ്നേഹം കൊണ്ട് വരും, പക്ഷെ ആ സമയത്ത് നിനക്ക് ഉണ്ടേ കൊണ്ട് വരാമോ? പ്രേതങ്ങളെ പേടിക്കുന്നു. ആ ഡൈനാമിറ്റ് കാര് നിന്നെ ഒറ്റയ്ക്ക് ഉണ്ടെന്ന് എന്തായിരിക്കും ഗതി? അത് ഡൈനാമിറ്റ് വെച്ചായിരുന്നെങ്കിലോ? ഓ, അയാൾ എന്നെ ഒരു ചുക്കും ചെയ്യാൻ. ആ അത്രയ്ക്ക് ധൈര്യമായിപ്പോഴും. ക്ഷേത്രത്തുള്ളപ്പം ഞാൻ എന്തിനാ പേടിക്കുന്നു? അയ്യോ, ഒരു മണി ഞാൻ കിടന്ന് ഉറങ്ങാല്ലായിരുന്നു. ഞാൻ വിളിച്ച എണ്ണിക്കില്ലേ? നീ വിളിച്ചാ എഴുന്നേക്കില്ലെന്നു. ചാരി എഴുന്നേക്കില്ലേ? ഏതായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല എന്താണെന്നോ? എന്നും ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്നത് നിന്നെ മനസ്സ് സങ്കല്പിച്ചുണ്ട്. അപ്പൊ ഡൈനമറ്റ് അല്ല, ബോംബല്ല, ഉണ്ട വന്നാൽ പോലും എന്റെ രോമം ധരിക്കാൻ സാധ്യമല്ല. എനിക്ക് അതല്ല സങ്കടം. എന്തോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ? അയ്യോ, അങ്ങനെ പറയല്ലേ. ആ ഞാൻ തട്ടാ തട്ടാലും രാജാവിന്റെ പ്രേതത്തിന്റെ കൂടെ ഒരു പ്രജയുടെ പ്രേതമായിട്ട് ഇവിടെ നടന്ന് ആ ഡൈനമറ്റ് കാരനല്ല അവനെ ഫാദറിനെ വരെ ഞാൻ തട്ടിക്കളയായിരുന്നു.
സാർ. എന്ത് വേണം? സാറാണോ പെറുക്കി? ചേട്ടാ പെറുക്കിയോ? ആ കൊച്ചിക്കാരൻ പെറുക്കി. താൻ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സാറിനെ കണ്ടപ്പോ പെറുക്കിയാന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചു പോയതാ. താൻ എന്റെ കൈ മേടിച്ച് അടങ്ങും. അല്ല ഇതാരും കുറിപ്പോ, താൻ എന്തിനാ എന്റെ പൊന്നു സാറേ? ഞാൻ രാവിലെ മുതൽ നടക്കുക. കൊച്ചിക്കാരൻ പെറുക്കി എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിച്ചിറങ്ങിയത ഹോട്ടലിന്റെ ഉടമസ്ഥനാണെന്നാ പറഞ്ഞത് സാർ. എടോ കിഴങ്ങൻ കുറിപ്പ്, ഹോട്ടൽ ഉടമയുടെ പേര് കൊച്ചിക്കാരൻ പെറുക്കി എന്നല്ല, കൊച്ചാൻ ഫറൂഖ്. മാങ്ങാത്തൊലി. ഏ മാങ്ങാത്തൊലി പോലെ ഇതുങ്ങൾക്ക് മനുഷ്യരുടെ പേരിടമല്ലേ സാർ? ഇതോ ചൈനക്കാരുടെ പേരൊക്കെ അങ്ങനെയാണോ? തന്നെയല്ല ഹോട്ടൽ ഉടമേ, ആണല്ല ഒരു പെണ്ണാണ്. നല്ല കൊഴുകൊഴുപ്പും തുടുതുടുപ്പും മിടുമിടുക്കുള്ള ഒരു പെണ്ണ്. ആ എടോ കുറുപ്പേ, ഇതാണ് മാഡം കൊച്ചാൻ. ഹീസ് വെയിറ്റിംഗ് ഫോർ യു. വെറും മലയാളമാണ്. മലയാളം തമ്പുരാക്കി പറഞ്ഞയച്ചിട്ട് വന്നതാ. കൊട്ടാരം വാങ്ങണ കാര്യത്തിൽ ഇവിടുന്ന് ഒരു അപേക്ഷ അയച്ചിരുന്നല്ലോ, അത് കേന്ദ്ര ഗവൺമെന്റ് കിട്ടിയിട്ട് അവിടുന്ന് തമ്പുരാട്ടിക്ക് ഒരു കടലാസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗകര്യം പോലെ അവിടെ വന്ന് തമ്പുരാട്ടി ഒന്ന് കണ്ടാക്കൊള്ളാം. അങ്ങനെയാണെങ്കിൽ വലിയ ഉപകാരം. പിന്നെ അങ്ങോട്ട് ഇരുന്നാ, ഓർക്കാപ്പുറത്ത് വെടി പൊട്ടിയാ പേടിക്കാതിരിക്കും. അമ്മ ഭരിക്കാതിരുന്നത് ഭഗവതിയുടെ കടാക്ഷം കൊണ്ടെന്നാ എന്റെ വിശ്വാസം. കേട്ടോ ചിന്നത്തമ്മേ, ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ കുടുകിടപ്പുകാരായിട്ട് വന്നൊന്നുമല്ല, ഞങ്ങളുടെ ജോലി ഞങ്ങളെ പാട്ടിന് പോകും. ടൂറിസം തുടങ്ങുമ്പം ജീരവുള്ള മഴ വിറ്റ് കാശുണ്ടാക്കാനുള്ളത് അല്ലയോ? അറുതറിയാതെ മീനെ പിടിക്കാൻ പറ്റില്ല അറിയോ? രാജാവിന്റെ പേരത്തിൽ നിനക്ക് ഭയമില്ല. പ്രതിമ പോയാ പിന്നെ പ്രേതത്തിന് നമ്മൾ ഭയപ്പെടുന്നെന്തിനാ? നമുക്ക് പോകും. അങ്ങനെയാണെങ്കിൽ കുറുപ്പിനും പോകും. അപ്പോൾ നമുക്ക് പോകുമ്പോൾ റാണിയമ്മയെ ഒന്ന് നോക്കിട്ട് പോകും. ഓ എന്നാ വന്നാട്ടെ. കുഞ്ഞേ, ഈ കുരുകുരുപ്പിനെയും കൂട്ടി ഈ പെറുക്കിത്തള്ള വന്ന എന്തിനാണെന്ന് മനസ്സിലായോ? കൊട്ടാരം വിലക്ക് വാങ്ങിക്കാനല്ലേ? അല്ല, ഡൈനമൈറ്റ് പൊട്ടിയ മുറി കാണാനും നമ്മുടെ ജീവിത രീതി മനസ്സിലാക്കാനും. എനിക്കത് ആദ്യമേ തോന്നി. തോന്നിയോ? ഗുഡ്. ഞങ്ങൾ ഇന്നൊരു പരിപാടി ഇണക്കി വെച്ചിട്ടുണ്ട്, ഈ ചീനാക്കാരി ആരാണെന്ന് കണ്ടുപിടിക്കാൻ. ചാഴേ, മാഡം മുറിയിലുണ്ടോ? ഉണ്ട് സാർ. ഞാൻ കണ്ടിട്ട് വരട്ടെ. യെസ് സാർ. അദ്ദേഹം എന്തിനാണ് മാഡത്തിന്റെ മുറി പോയത്? എന്നോട് ചോദിച്ചാ എനിക്കങ്ങനെ അറിയാം. സങ്കേതത്തിൽ പോകുമ്പോ ഇനിയും എന്തിനെന്നെ കണ്ടു കിട്ടും? ബോസിന്റെ ശബ്ദമല്ലാതെ ഇതുവരെ രൂപം ഞാൻ കണ്ടിട്ടില്ല. ക്ഷമിക്കണം ചേട്ടൻ, നമ്മുടെ സംഘത്തിന് ചില നിയമങ്ങളുണ്ട്, കുറച്ചും കൂടെ കാത്തിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഏയ്, എന്താ എനിക്കിതിന് പ്രതിഫലം? ഒരു നല്ല സമ്മാനം തരും. അത് പറഞ്ഞതുകൊണ്ടായില്ല, ബോസിൽ നിന്നും എനിക്ക് ഉറപ്പ് കിട്ടണം. യു ആർ കറക്റ്റ്. Yes, boss on the line, speak on. ബോസ്, ശേഖർ ഇവിടെ ഉണ്ട്. നാം അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു, പക്ഷേ സംഘനിയമം അനുസരിച്ച് മിസ്റ്റർ ശേഖർ അല്പം കൂടി ക്ഷമിച്ചിരിക്കേണ്ടി വരും. മിസ്റ്റർ ശേഖർ ഉടൻ തന്നെ തമ്പുരാട്ടിയുടെ വീട് സെർച്ച് ചെയ്യാൻ പറയും. അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കും നാം ഉചിതമായ സമ്മാനം നൽകുന്നതാണ്. ജയ് ചിഞ്ചോ. ജയ് ചിഞ്ചോ. Thank you very much, Madam Kochang. സാർ, സാർ മാഡത്തിന്റെ റൂമിൽ പോയതിന് ജൂലി പണങ്ങി പോയിരിക്കുക.
വേണ്ട വേണ്ട കൊച്ചി കളി ഇങ്ങനെ പിണങ്ങിയാലോ മാഡം കൊച്ചാങ് ബറൂക്ക എന്ത് നല്ല സ്ത്രീയാണെന്ന് അറിയാമോ അവർക്ക് എന്നെ സഹായിക്കാൻ എപ്പോഴും താല്പര്യമാണ് ബോസ് എന്നെ നേരിട്ട് കാണാമെന്നും എനിക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകാമെന്നും പറഞ്ഞിരിക്കുകയാണ് ഇനി അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഡാർലിംഗ് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് കഴിയാം കം ഓൺ സങ്കേതത്തിലേക്കുള്ള വഴി ഈ ക്ഷേത്രത്തിൽ കൂടിയാണെങ്കിൽ ആരെങ്കിലും ഇതുവഴി കടന്നു വരാതിരിക്കില്ല നമുക്ക് ഉടനെ അവരെ പിടികൂടാം തീർച്ചയായും ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ട് ഒരു പേടിയുണ്ട് ആ ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലായി അവിടെ എവിടെയായി പലരും പതുങ്ങിയിരിപ്പുണ്ട് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഈ വാച്ചിന് ഇൻഫോം നീ പോയി കടന്നു ഉറങ്ങിക്കോ സമ്പ്രാട്ടി എന്ത് പറഞ്ഞാലും ആ കുട്ടികൾക്ക് നിസ്സാരം പണ്ടേ ഞാൻ മനസ്സിൽ കണ്ടതാ അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴറിയുന്നു വലിയ മുറിവാണോ കുറുപ്പേ ടീം ഒരു ചെറിയ പോറലേ ഉള്ളൂ പിന്നെ ആകെ പിടിച്ചൊന്ന് ഞെരിച്ചതല്ലേ ശരീരമൊക്കെ ഒന്ന് ഒലഞ്ഞു കാണും ഞാനൊന്ന് പോയി കണ്ടാലോ സമ്പ്രാട്ടി ഇപ്പൊ അങ്ങോട്ട് എഴുന്നള്ളണോ ശരിയാണ് ഞാൻ ആ പടിപ്പര കടക്കുന്നത് ആ കുറുപ്പ് ഒന്നുകൂടി പോയി വിവരങ്ങൾ അന്വേഷിച്ചിട്ട് വരും സിന്ധുവിനോട് എന്റെ അന്വേഷണവും പറയും നടക്കാറായാൽ ഒന്ന് ഇത്തരമാര് വരാൻ പറയും എനിക്ക് അവളെ കാണാൻ തിടുക്കമായി ആവണി പൊൻ പുലരി ആനന്ദ നീഹാര രത്നബിന്ദുക്കളാലിംഗനം ചെയ്ത പൂവേ അരുണന്റെ രശ്മികൾ നിന്നെ തലോടുമ്പോൾ ആലസ്യമെന്തിനായി ആവണി പൊൻ പുലരി ആനന്ദ നീഹാര രത്നബിന്ദുക്കളാലിംഗനം ചെയ്ത പൂവേ
അരുണന്റെ രശ്മികൾ നിന്നെ തലോടുമ്പോൾ ആലസ്യമെന്തിനായി. അജ്ഞാത ഭൂതങ്ങൾ അലറി നടക്കുമീ അന്ധകാരത്തുരുത്തിൽ, അജ്ഞാത ഭൂതങ്ങൾ അലറി നടക്കുമീ അന്ധകാരത്തുരുത്തിൽ, സ്നേഹനക്ഷത്രമായി നീ വിടർന്നു നിന്റെ മോഹത്തിനൊളി പരന്നു, നിൻവർണ്ണമെൻ്റെ പ്രതീക്ഷയായി, നിൻ ഗന്ധം ദീപപ്രവാഹമായി പ്രവാഹമായി. ആവണിപ്പൊൻ പുലരി ആനന്ദ നീഹാര രത്നബിന്ദുക്കളാലിംഗനം ചെയ്ത പൂവേ, അരുണന്റെ രശ്മികൾ നിന്നെ തലോടുമ്പോൾ ആലസ്യമെന്തിനായി. ദുഃഖങ്ങളായിരം ഇടറിത്തുടിക്കുമീ ദുസ്വപ്നരാത്രികളിൽ, ദുഃഖങ്ങളായിരം ഇടറിത്തുടിക്കുമീ ദുസ്വപ്നരാത്രികളിൽ, ഗാനശലാകയായി ഞാൻ അലഞ്ഞു നിന്റെ മൗലിയിൽ കുളിർ ചൊരിഞ്ഞു, പുലരിയിൽ നാൻ സൂര്യരശ്മിയായി പൂവിതളിൽ ഞാൻ പടർന്നൊഴുകി പടർന്നൊഴുകി. ആവണിപ്പൊൻ പുലരി ആനന്ദ നീഹാര രത്നബിന്ദുക്കളാലിംഗനം ചെയ്ത പൂവേ, അരുണന്റെ രശ്മികൾ നിന്നെ തലോടുമ്പോൾ ആലസ്യമെന്തിനായി. കൊമ്പനാനേ ഉണ്ടല്ലോ തിരുനക്കര കൊച്ചുകൊമ്പൻ, അവൻ പിടിച്ചാ പോലും ഇത് അനങ്ങില്ല. ആ വീട്ടിലാണ് ഇത് വാർത്ത വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുക. ഞാനൊക്കെ ശിവന്റെ മനസ്സുണ്ടല്ലോ. എന്തുവായിരുന്നു സാധനം? സാധനം എന്തായിരുന്നു? പഞ്ചലോഹ നിർമ്മിതമായ കരിങ്കല്ല് കൊണ്ട് തീർത്തതായിരുന്നു. പാർവതി മനസ്സ് വെച്ച ഒരൊറ്റ നോട്ടം നോക്കി വെണ്ണ പോലെ ഒഴുകി പെണ്ണിന്റെ കാക്കിലോട്ട. വെണ്ണയുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടു വെണ്ണ പോലെ നീ മുമ്പ് വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്തെന്നാ ഈ പൊതിഞ്ഞേറ്റി വെച്ചിരിക്കുന്ന ഭരണിയില്? ഇതേ തമ്പുരാട്ടി സിന്ധു ചേച്ചിക്ക് കൊടുത്തയച്ച മുറിവ് പറ്റിയവർക്ക് സേവിക്കാനുള്ള നെയ്യ്. ഓഹോഹോ, പ്രസവാനന്തരം സേവിക്കുന്ന നെയ്യ് എല്ലാ മുറിവിനും പറ്റുമോ? ഇതിന്റെ പേരെന്താ? ബ്രഹിച്ഛകലാദി. അതായത് അകലാദി, ബൃഹിച്ഛായ അകലമാണെങ്കിലും, അതായത് എത്ര വലിയ അകലമുണ്ടെങ്കിലും ആദി ആദ്യത്തെ പോലെ ഈ നെയ് പുരട്ടിയാൽ മാംസങ്ങൾ ഒന്നിച്ചുകൂടി ആ മുറിവ് ഉണങ്ങി ആദ്യത്തെ പോലെ ആകും എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ മുറിവ് ഉണങ്ങും എന്നർത്ഥം. ഓ, ഇത് വലിയ പ്രയാസമുള്ള പേരാണ്. എന്നാ പിന്നെ പെട്ട മുറിവ് ഉണങ്ങണാതി നെയ്. അത് ഒരു മലയാളമായി പോയി. ഈ ആയുർവേദം ആകുമ്പോ ഒരു സംസ്കൃതത്തിന്റെ ഒരു ഇത്. പിന്നെ ഞാനത് ചേച്ചിക്കൊണ്ടി കൊടുക്കാം.
പിന്നെ നമുക്കൊന്ന് കാണണം. ആ എന്തിനാണ് അളിയോ? അവൾ അളിയന്റെ മുറി ഉണക്കുന്ന ലക്ഷണമാണ് കാണണത്. അവളുടെ ഭരണിയിൽ ഒരുക്കുന്നയാണെങ്കിലും അവളുടെ ഹൃദയത്തിൽ തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും കാലമൊക്കെ പോയി മോനെ. എന്നെ അമ്മയെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. എത്രയോ കാലമായി ആ വിളി കേട്ടിട്ട് ഇന്ന് എന്റെ മോനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അത്രയും പ്രായം കാണുമായിരുന്നു. എന്നെയും പേര് വിളിച്ചാൽ മതിയമ്മേ. എനിക്കെന്തോ നിന്നെ കണ്ട അന്ന് മുതൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. എന്റെ മോൻ എന്റെ അടുക്കൽ തിരിച്ചു വന്നതുപോലെ എനിക്കൊരു തോന്നി. അതെ, അമ്മ ഈ സിത്താർ വായിക്കാൻ എങ്ങനെ പഠിച്ചു? അത് ഒരു വലിയ കഥയാണ് മോനെ. കലാകാരനായ എന്റെ തിരുമേനി കൊട്ടാരത്തിലെ കൊത്തുപണികൾക്കായി പണ്ടൊരു ശില്പിയെ വരുത്തി. അസാധാരണ കഴിവുള്ള ആ മനുഷ്യൻ ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു. ആ ശില്പി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അറിഞ്ഞൂട മോനെ. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തെ കാണാതായി. എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം അവസാനം പഠിപ്പിച്ച രാഗമാണ് മോനിപ്പോൾ വായിച്ചത്. അത് കേൾക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോകും. എല്ലാം പഴയ കഥ. അതിരിക്കട്ടെ, മോനെതിരായി ഒരു സഹോദരൻ വന്നിരിക്കുന്നത് കേട്ടല്ലോ. അതെ അമ്മേ, ഒരു ധൂമകേൽ, കള്ളൻ, കൊലപാതകി. എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ തകർക്കാൻ ശ്രമിക്കുകയാണ്. അമ്മേ കാപ്പി, നീ ഇതിനിടയ്ക്ക് കാപ്പി ഇട്ടുണ്ടോ? ഒന്ന് പിടിക്കുക, കുടിക്കുമല്ലേ. ഈ കൊട്ടാരം വക ധനശേഖരങ്ങളൊക്കെ അമ്മയുടെ കയ്യിലാണ്. അല്ല മോനെ, അതിനെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാം തിരുമേനിയുടെ അധീനതയിലായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം നാട് നീങ്ങിയത്. നിക്ഷേപങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും ഒരറിവുമില്ല. എന്തിനാണോ വന്നത്? കേസന്വേഷണമല്ലേ. അതിന് കൂടെ കൂടെ ഒന്ന് തമ്പുരാട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കുറുപ്പെ. അവനെ കണ്ടപ്പോൾ മുതൽ എന്റെ മോൻ തിരിച്ചു വന്ന പോലെ ഒരു തോന്നൽ. എന്റെ മുറി തുറക്കാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണ് ഇതല്ലേ? നീയും കൂടി അറിഞ്ഞുകൊണ്ടല്ലേ അവള് മോളിൽ കയറിപ്പോയത്? അയ്യോ മനസ്സാവാതെ ഞാൻ വന്നിട്ടില്ല. ചേർത്താർ മോളിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ജൂലി മുറിക്കകത്ത് കയറിയാൽ ഞാൻ പുറകെ എന്ന് നോക്കുന്നു. ശരിയാണോ? അവൾ മുറിക്കകത്ത് കയറിയോ? കാര്യം അന്ധചിദ്രമായി. പിന്നെ മോളി കയറുകയും ചെയ്ത് കാര്യം ഒട്ടും നടന്നില്ല. ഏ
ജൂലിയെ പിടികൂടി മുറിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വാസ്തവത്തിൽ ശേഖറിനോട് നിനക്ക് സ്നേഹമുണ്ടോ? ഇല്ല സാറേ, അയാൾ എന്നെ ഉപദ്രവിക്കുമെന്ന് ഭയന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാ. ശേഖർ പറഞ്ഞിട്ടാണോ നീ മുറിയിൽ കടന്നത്? അതെ. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ജൂലിക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ജൂലി ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, ഇന്നു മുതൽ നീ എന്റെ സ്വന്തമാണ്. ജൂലിയെ ജൂലി, മാഡത്തിന് നിന്നെ ഒന്ന് കാണണം. രാജേന്ദ്രനോട് നീ എന്തൊക്കെ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല സാർ. ശേഖർ നേതാവ് നീ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇവിടെ ഞാൻ ഭക്ഷണം കഷ്ടമായി തരഞ്ഞിട്ടു. മാഡം, ഇവിടെ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം. നമുക്കിവിടെ നമ്മുടെ സങ്കേതത്തിലേക്ക്. നീ എന്തിനാണ് അവനോട് ഇതൊക്കെ പറഞ്ഞത്? പഴയ സത്യം പ്രസാദ്. എന്റെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ഞാൻ പേടിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോയി. നീ ആ പട്ടിയെ ചുംബിച്ചില്ലേ? പറയടി പ്രസാദ്. ചുംബിച്ചു മതി. ഇനി അവളെ ഉപദ്രവിക്കുന്നത് ഇവളുടെ കണ്ണ് കെട്ടാതെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങോട്ടുള്ള വഴി പോയി ഇവൾ പറഞ്ഞു കൊടുക്കുമായിരുന്നില്ലേ? ഇതുകൊണ്ടാണ് ഇവിടെ വരുമ്പോഴും പോകുമ്പോഴും നിങ്ങളുടെ കണ്ണ് ഞങ്ങൾ കെട്ടുന്നത്. മിസ്റ്റർ പ്രസാദ്, എന്നെ ഇവിടെയും ഒരു ക്ലാസ് ഇട്ടാണോ തൂക്കുന്നത്? ബോസ് സംസാരിക്കുന്നു. ശേഖർ, അല്പം കൂടി ക്ഷമിക്കും. നാം തമ്മിൽ കാണാൻ ഇനി അധിക ദിവസങ്ങളില്ല. ഒരു ജോലി കൂടി നാം ഏൽപ്പിക്കുന്നു. റാണിയുടെ രക്തശേഖരങ്ങൾ ഏറ്റവും വേഗം തട്ടിയെടുക്കുക. വേണ്ടി വന്നാൽ ഒടുവിൽ റാണിയെയും ഇവിടെ കൊണ്ടുവരേണ്ടി വന്നേക്കും. ജൂലി, ഇപ്പോൾ നിന്നെ നാം വെറുതെ വിടുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാൽ മരണശിക്ഷയായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ജയ് ചിഞ്ചോ. മിസ്റ്റർ പ്രസാദ്, എനിക്കൊരു വിവരം അറിയാനുണ്ട്. തമ്പുരാട്ടി താമസിക്കുന്ന കോവിലകത്തെ പറ്റി എനിക്കൊരു പൂർണ്ണ രൂപം കിട്ടണം. എവിടെയൊക്കെ എത്ര വാതിലുകളുണ്ട്, പിറകെ എത്ര വാതില. അതുപോലെ പലതും ഇവിടെ ഉണ്ട്. സമയമാകുമ്പോൾ എല്ലാം കാണാം, മനസ്സിലാക്കാം. അതൊരു ഒന്നും ചോദിക്കണ്ട. നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സിത്താറിന്റെ ശബ്ദം അന്നൊരിക്കലും ഞാൻ കേട്ടതാണല്ലോ. ആരാണത് വായിക്കുന്നത്? പറയാം. അതുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ അയാളെ ഒരു അറയിലിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഐ സീ. നിങ്ങൾക്ക് പോകാൻ സമയം വേണ്ടി പോകാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. MRC 31 ഇദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടാണ് തുണി കൊണ്ടുവരൂ. സിന്ധു, സിന്ധു ഇവിടെ നിൽക്കുകയാണ്. ഇന്ന് പൗർണമിയാണ്. അതാ ആ ചന്ദ്രയെന്നോ എത്ര മനോഹരമായിരിക്കുന്നു. എന്റെ സിന്ധുവിനെ പോലെ ഞാൻ അത്ര സുന്ദരിയാണ്. എന്റെ കണ്ണുകൾക്ക് നീ ഏറ്റവും വലിയ സുന്ദരിയാണ്. ചന്ദ്രനിൽ കളങ്കമുണ്ട്. നിന്റെ മുഖത്തും കളങ്കമുണ്ട്. നീലിമയേറിയ ഈ കണ്ണുകൾ, ഈ കണ്ണുകളിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ചന്ദനച്ചാറിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. സിന്ധു, നീ എന്റേതാണ്, എന്റേത് മാത്രം.
ശാരദ രജനീ ദീപമുയർന്നു താരാമണ്ഡലമുണർന്നു ഇടിമിന്നൽ തൂവും മണിമുകിലടങ്ങി ഇനിയും നീ ഉറങ്ങൂ ശാരദ രജനീ ദീപമുയർന്നു താരാമണ്ഡലമുണർന്നു ഇടിമിന്നൽ തൂവും മണിമുകിലടങ്ങി ഇനിയും നീ ഉറങ്ങൂ ശാരദ രജനീ ദീപമുയർന്നു ഇന്ദ്രനീല നിറത്തിൻ ലഹരിയിൽ സാന്ദ്രവാനം മുഴുകി ഇന്ദ്രനീല നിറത്തിൻ ലഹരിയിൽ സാന്ദ്രവാനം മുഴുകി ചന്ദ്രശീതള ലോലകരങ്ങൾ ചക്രവാളം തഴുകി ഇളം കാറ്റാകാൻ കൊടുങ്കാറ്റടങ്ങി ഇനിയും താരാമണ്ഡലമുണർന്നു ഇടിമിന്നൽ തൂവും മണിമുകിലടങ്ങി ഇനിയും നീ ഉറങ്ങൂ ശാരദ രജനീ ദീപമുയർന്നു നിഴലായി നിൻ താരാട്ടാ ഞാനുറങ്ങാതിരിക്കാ നിന്റെ നിഴലായി നിൻ താരാട്ടാ ഞാനുറങ്ങാതിരിക്കാ നിന്റെ കണ്ണീർ തുള്ളികൾ മായ്ക്കാ എൻ്റെ പുഞ്ചിരി നൽകാ ും ഇനിയും നീ ഉറങ്ങൂ ഉറങ്ങൂ ശാരദ രജനീ ദീപമുയർന്നു താരാമണ്ഡലമുണർന്നു ഇടിമിന്നൽ തൂ മണിമുകിലടങ്ങി ഇനിയും നീ ഉറങ്ങൂ ശാരദ രജനീ ദീപമുയർന്നു നിങ്ങളുടെ തട്ടുമുട്ട് സാധനങ്ങളെല്ലാം ഏറ്റവും കഴിയുന്ന വേഗത്തിൽ സ്ഥലം കാലിയാക്കി എന്താ സാറില്ലാത്തപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എടോ അപ്പോഴല്ലേ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ നോക്കൂ ഇവിടെ വന്നാൽ ഈ സ്റ്റെപ്പ് കയറി എന്റെ മുറിയിൽ വരാൻ പാടില്ല അവനിവിടെ താമസിക്കണം നിർബന്ധമായി പറഞ്ഞാൽ സാർ എവിടെയെങ്കിലും മുറി കൊടുത്തേക്ക് ഇനി അവൻ എന്റെ മുറിയിൽ കിടക്കരുത് എന്താടാ കൊരങ്ങിയത്തെ കുറവനെ പോലെ നോക്കിയിരിക്കുന്നത് എല്ലാം എടുത്തോണ്ട് പോടാമേ എന്റെ ഒരു പെട്ടിയുടെ മോളിലുണ്ട് ആ നിന്റെ പെട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട് അതെല്ലാം മോഷണം നടത്തിയ സാധനങ്ങളല്ലേ അതിനകത്തുള്ളത് അതെല്ലാം തിരിച്ചു കൊടുക്കാൻ സാർ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ അമ്മ സാറിനോട് ഇന്ന് മുതൽ വേറെ എവിടെയും താമസോളം പറഞ്ഞു എന്നെ കുയിറക്കാൻ അവനാരാക്കൽ അവനെ ഞാൻ ജീവനോട് വെപ്പിക്കില്ല മുകളിൽ രാജൻ സാറിന് ശേഖരൻ സാറായിട്ട് വീണ്ടും ഏറ്റുമുട്ടുമെന്നാ തോന്നുന്നു ഇപ്പൊ ഇത് നിശ്ചയിക്കും മര്യാദയ്ക്ക് പുറത്തു പോകുന്നതാണ് നല്ലത് പോകു ശേഖർ എല്ലാം കഴിഞ്ഞപ്പോ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കാൻ പാടില്ല ശേഖർ ശേഖർ
ചെയ്യൂ സാർ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നോൺസെൻസ്! ഇൻസ്പെക്ടർ ഫോൺ ചെയ്ത് ഡോക്ടറെ ഇങ്ങോട്ട് അയക്കാൻ പറയും. സാരമില്ല, ഞാൻ മുകളിലിരിക്കാൻ ഡോക്ടറെ അങ്ങോട്ട് അയക്കൂ. പറയാ പോലീസ് സ്റ്റേഷൻ. ഹലോ ഹലോ ഇൻസ്പെക്ടർ, ഞാൻ ഗുപ്ത. അതെ, സാറിന് സാറിന്റെ അനിയൻ ശേഖർ വെടിവെച്ചിട്ട് പിന്നിലത്തെ ജനൽ കൂടി ഓടി രക്ഷപ്പെട്ടു. പ്ലീസ് ചേസ് ആൻഡ് കാച്ച് ഹിം. ആ മുറിവ് സാരമില്ല, ഇൻസ്പെക്ടർ വരുമ്പോൾ ഒരു ഡോക്ടറെ കൊണ്ടുവരണം. യെസ് ഓക്കെ. എന്റെ പൊന്ന് ഫറൂഖ്, അങ്ങനെ പറ്റി വല്ലതും നിങ്ങൾക്കറിയാവോ? ആ ശരീരം മുഴുവൻ ജനിച്ച നാളെ മുഴുവൻ ഉണ്ടാണ്. എടുക്കാൻ സമയം വേണ്ടേ? അവനെ വെടിവെച്ചതിന് ശേഷം പുറകു വശത്തൂടി ചാടി ഞാൻ രക്ഷപ്പെട്ടു. ജനൽ വഴി ഇതിനകത്ത് കയറി. ഇപ്പോഴത് ഉപയോഗിച്ചത് ബുദ്ധിമാസമായി. എത്ര നാൾ ക്ഷമിച്ചിരിക്കും? ഇനി നിങ്ങൾ എന്ത് ചെയ്യും? പേടിക്കണ്ട, എന്നെ ഒരു പോലീസും ഒന്നും ചെയ്യില്ല. ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണ്. നമ്മുടെ സങ്കേതത്തിലേക്ക് പോകാം. വരട്ടെ, വാസനെ ചുമതലപ്പെടുത്തിയ ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം തമ്മിൽ കാണും. ജയ് ചിഞ്ചോ. ജയ് ചിഞ്ചോ. ടിച്ചോണ്ടല്ലോ നീ ഉറക്കം എഴുന്നേറ്റ് വന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛനോ തമ്പുരാട്ടി പറഞ്ഞാൽ എന്നെ കൊന്നുകളെ. ഈ പല്ലവി പാടാത്ത ഒരു ദിവസവുമില്ല. എപ്പ വിളിച്ചാലും അച്ഛനും ബാപ്പയും അച്ഛനും ബാപ്പയും. ഈ രാത്രി ഇനി ആര് കാണാനാ? പിന്നെ പേടിക്കാനുള്ളോ? പേടിക്കണ്ടായോ? അതിരിക്കട്ടെ, ഞാൻ അമ്മ പറഞ്ഞ കാര്യത്തിനെ പറ്റിയല്ല അന്വേഷിച്ചു. തമ്പുരാട്ടിയുടെ നിക്ഷേപം. തമ്പുരാട്ടിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? പക്ഷേ എവിടെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. ഇവാ നമുക്ക് ആ അമ്പലത്തിന്റെ അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ ചേട്ടാ, ഞാൻ പുറകിലത്തെ വാതിൽ അടച്ചിട്ടില്ല. മുൻവശം അടച്ചിട്ടുണ്ടല്ലോ, പുറകിൽ കൂടെ ആരും കയറത്തില്ല. വാ. എന്നാലും തമ്പുരാട്ടി ഉണരുന്നതിന് മുമ്പ് പോണം. വാ വെണ്ണ. എന്തും നിങ്ങൾ ആരാണ്? ഞാനാണ്. എന്ത് വേണം? കൊട്ടാരത്തിലെ സ്വർണ നിക്ഷേപങ്ങളെല്ലാം നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നു. ഒന്നുമില്ല, കള്ളം, പച്ചക്കള്ളം. ആ ആഭരണങ്ങളെല്ലാം എനിക്ക് തരൂ. എഴുന്നേക്കൂ, എഴുന്നേക്കൂ, ശബ്ദം ഉണ്ടാക്കരുത്. നടക്കാൻ നടക്കൂ, വേഗം നടക്കൂ. വേഗം നടക്ക്. ആഭരണങ്ങൾ എവിടെ വെച്ചിരിക്കുന്നു? പറയൂ. എന്റെ മോന്റെ ചിത്രമാണ്. കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട. ആഭരണം എവിടെ? എന്റെ ആഭരണങ്ങളെല്ലാം ഞാൻ അവന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അത് വേഗം എടുക്കൂ, അല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. നിന്നെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ. മനുഷ്യബന്ധങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈ ആഭരണങ്ങൾ തീരുമ്പോൾ ഇനിയും ഞാൻ വരും. ഓർമ്മയിരിക്കട്ടെ. ചതിച്ചല്ലോ ഗുരുവായൂരപ്പാ. Congratulations. Clever boy. Thank you. തമ്പുരാട്ടി അവരുടെ മകന് വേണ്ടി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പെട്ടിയാണിത്. തമ്പുരാട്ടിയുടെ മകൻ, അവൻ ചത്ത് മണ്ണടിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി. ജയ് ചിഞ്ചോ. ജയ് ചിഞ്ചോ. ബോസിനെ കാണാൻ എനിക്ക് സന്ദർഭം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഗുഡ്. മിസ്റ്റർ ശേഖർ, ഈ 14-ാം തീയതി മുതൽ നിങ്ങളെ ഞങ്ങളുടെ സംഘത്തിലെ അംഗമാക്കുന്നതാണ്. താങ്ക് യു ബോസ്. അന്ന് മുതൽ നിർബാധമായി കണ്ടുകെട്ടാതെ നിങ്ങൾക്കിവിടെ വരികയും പോവുകയും ചെയ്യാം. താങ്ക് യു ബോസ്. ശേഖറിന്റെ അസിസ്റ്റന്റ്.
തണ്ടോ? യെസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവനെ പുറത്തു നിർത്തുന്നത് അപകടമാണെന്ന് തോന്നിയതുകൊണ്ട് കണ്ണുകെട്ടി അകത്തേക്ക് കൊണ്ടു. ഗുഡ്. വിശ്വസ്തരാണോ? ബോസ്, എന്നെ വിശ്വസിക്കുന്ന പോലെ അവനെയും വിശ്വസിക്കാം. ഗുഡ്. എങ്കിൽ അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. മിസ്റ്റർ പ്രസാദ്, ആഭരണ പെട്ടി കൊച്ചാകിനെ ഏൽപ്പിക്കും. മിസ്റ്റർ ശേഖർ, ചില പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി നിങ്ങളെ ഏൽപ്പിക്കാറുണ്ട്. വരൂ, പറയാം. ഗുഡ് ഈവനിംഗ്. ഇവിടെ ഉണ്ട്, വിളിക്ക. വളരെ വർഷങ്ങൾക്ക് ശേഷം തമ്പുരാട്ടി ആദ്യമായിട്ടാണ് ഈ കൊട്ടാരത്തിൽ കാലുകുത്തുന്നത്. പണ്ട് പ്രേതത്തെ ഭയന്ന് ഇവിടുന്ന് ഓടിപ്പോയതാണ് തമ്പുരാട്ടി. ഇനി രാ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ മരിച്ചുപോയ എന്റെ യജമാനന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു. കൊട്ടാരത്തിന് വല്ലാത്ത മാറ്റങ്ങൾ തോന്നുന്നുണ്ടാവും അല്ലേ? ഒരു മാറ്റവുമില്ല കുഞ്ഞെ. നിങ്ങളെല്ലാവരും കാരണം വീണ്ടും എനിക്കിവിടെ കടന്നു വരാൻ കഴിഞ്ഞു. എന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം സാധിച്ച പോലെ തോന്നുന്നു. അമ്മേ, ഈ നിമിഷം മുതൽ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പോവുകയാണ്. അതിന്റെ ആരംഭമാണിത്. ഇനി അമ്മ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അമ്മ എഴുന്നേൽ, നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്ന് ചുറ്റി നമ്മളെ കാണാം. അവരെല്ലാം കാണാത്ത സ്ഥലങ്ങൾ കാണാൻ പോയിരിക്കല്ലോ. നമുക്ക് കണ്ട സ്ഥലങ്ങള് ഇനി ഒന്നുകൂടെ കാണാം.
ഇതാ എന്റെ ചേട്ടൻ തയ്യാറാക്കിയ അവസാനത്തെ റിപ്പോർട്ട് സംഗീതത്തെ പറ്റിയുള്ള പൂർണ്ണ വിവരം ഇതിനകത്തുണ്ട് വാട്ട് പേടിക്കണ്ട സംഗീതത്തിലേക്കുള്ള വഴി അവന് പിടികിട്ടിയിട്ടില്ല പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന കൊച്ചാൻ ഫറൂഖ അബദ്ധവശാൽ വഴി പറഞ്ഞു കൊടുത്താൽ അവളെ തട്ടിക്കളയണം ഇത് നമ്മുടെ അവസാനത്തെ ശ്രമമാണ് റാണിയെ പിടിച്ചു കൊട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഏർപ്പെടുത്തുന്നു ഓഹോ കലാശക്കോട്ടയ്ക്ക് തീ കൊളുത്താൻ പോവുകയാണ് ഞാനും അവിടെ ഉണ്ടായിരിക്കും ഞാൻ ഇന്നെന്റെ ചേട്ടനെ ഇത് അക്കണിയിൽപ്പെടുത്താൻ പോവുകയാണ് അത് അവന്റെ അവസാനമായിരിക്കും ജയ് ചിഞ്ചോ ജയ് ചിഞ്ചോ സാറേ 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 എന്താ ഞാൻ ഈ ഗുഹയിൽ പുതിയ ആളാ സാറേ ആകാശം കാണാൻ പുതിയാവുന്നു ഇവിടെന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ സാറേ ഞാൻ ആകാശം കണ്ടിട്ട് ഇവിടെ രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ വഴി ഞാൻ പറഞ്ഞു തരാം ഫറൂഖേ പേടിക്കണ്ട സങ്കേതത്തിലേക്കുള്ള വഴി എന്ന് കാണിച്ചു തന്നാൽ മതി പേടിക്കണം പറഞ്ഞേ ഈ വിഗ്രഹം ഇടത്തുവശത്ത് തിരിച്ചാൽ പിന്നിലുള്ള വാതിൽ തുറക്കും അതുവഴി പടികൾ കയറിയാൽ ക്ഷേത്രത്തിനടിയിലെത്തും അവിടെയും ഉണ്ട് ഒരു ലിവർ അത് തിരിച്ചാൽ വിഗ്രഹം നീങ്ങും അതുവഴി നിങ്ങൾക്ക് പുറത്തു പോകാം വലിയ വേറെ നിൽക്കും ശരിക്കും നിങ്ങളൊരു സഹായം ചെയ്തു തരാം എന്താ നിധികൾ കാത്തുവെച്ചിരിക്കുന്ന സ്ഥലം എനിക്ക് മാത്രമേ അറിയാവൂ മഹാറാണിക്കും മരിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന മഹാറാണിയുടെ മകനും മാത്രം അവകാശപ്പെടുന്നതാണ് പക്ഷേ ആ രാജകുമാരൻ മരിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു ആ കുഞ്ഞ് ജനിച്ച ഉടനെ അസാധാരണമായ ഒരു മരം നെഞ്ചിന്റെ ഇടതുവശത്ത് ഉണ്ടായിരുന്നു ദീർഘായുസിന്റെ ലക്ഷണമാണത് ഓ ഞാൻ മഹാറാണിയെ കണ്ട് വല്ലതും പറയണം ഇതാ ഈ ലോക്കറ്റ് റാണി ഏൽപ്പിക്കണം നിധി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ ഭയപ്പെടേണ്ട ഇതിൽ വെച്ചിരുന്ന പ്ലാൻ എത്തേണ്ട കൈകളിൽ എത്തിയിട്ടുണ്ട് രാജേന്ദ്രൻ ആരാണ് രാജേന്ദ്രൻ രാജേന്ദ്രനെ കാണാനില്ല ശേഖർ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ വേണ്ടി സംഗീതത്തിലേക്ക് തട്ടിക്കൊണ്ട് പോകണമെന്നാണ് സംശയം സാർ ഇനിയും കാത്തിരിക്കുന്ന അപകടമാണ് വിഗ്രഹം പ്രദർശിപ്പിക്കുന്ന പീഠം നമുക്ക് ഡൈനമൈറ്റ് വെച്ച് പൊട്ടിക്കാം ദൈവം വഴിയുണ്ടാക്കും വരും മിസ്റ്റർ ദിനേശ് ചന്ദ്രൻ കഴിഞ്ഞ 20 വർഷങ്ങളായി ഞങ്ങൾ ക്ഷമിക്കുന്നു ഇത് നിങ്ങളുടെയും റാണിയുടെയും അവസാന നിമിഷങ്ങളാണ് ഇനിയെങ്കിലും തുറന്നു പറയൂ വാമനവർമ്മൻ തിരുമേനിയുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇല്ല ഞാനത് പറയില്ല എന്നെ കൊന്നാലും ഞാനത് പറയില്ല നിങ്ങളത് പറഞ്ഞേക്കോ എല്ലാം നഷ്ടപ്പെട്ട നമുക്കിനി എന്ത് നഷ്ടപ്പെടാനിരിക്കുന്നു ഇല്ല തമ്പുരട്ടി ആ നിധിയുടെ അവകാശിയായ കൊച്ചു തമ്പുരാൻ മരിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം നമ്മൾ മരിച്ചാലും ആ നിധി കൊച്ചുതമ്പുരന്റെ കയ്യിൽ ചെന്ന് ചേർന്നേക്കും അതുകൊണ്ട് നമ്മൾ മരിച്ചാലും ഞാനത് പറയില്ല അത് പറയില്ല കൊച്ചു തമ്പുരാട്ടി മിസ്റ്റർ പ്രസാദ് ഈശ്വര എന്റെ മകൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ വേദന എനിക്ക് അനുഭവിക്കേണ്ടി വരികയുണ്ടായിരുന്നു
പ്രസാദ്. നീ ശേഖരന്റെ വേഷമണിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതിയില്ലേ? ഈ കാലന്റെ കൊലറയിൽ കടന്നിട്ടുള്ള ആരും ഇവിടെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. അവനെ ബന്ധിക്കൂ. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. സമ്രാട്ടി, ആ നെഞ്ചിന് മറിവ് നോക്കൂ. കുമാരിന്റെ നെഞ്ചിലുണ്ടായിരുന്ന അതേ മറക്ക്. അതുതന്നെ കുഞ്ഞെ, മരണത്തിന്റെ പടിക്കൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയാണ് ഞാൻ. ദേവിയേത് സത്യം തുറന്നു പറയും. മോൻ ആരാണ്? അമ്മേ, ഞാൻ അമ്മയുടെ മകനാണ്. എന്റെ അഞ്ചാമത്തെ വയസ്സിൽ ഘാതകന്മാരെ ഭയന്ന് അമ്മയുടെ അരികിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവനാണ് ഞാൻ. ഒരു വലിയ മനുഷ്യൻ എന്നെ രക്ഷിച്ചു, എന്നെ വളർത്തി പഠിപ്പിച്ചു, എന്നെ ഈ നിലയിലാക്കി. നിങ്ങളൊക്കെ രക്ഷിക്കാൻ വന്നവരാണ് ഞാൻ. എനിക്ക് തൃപ്തിയായി മോനെ, എനിക്ക് തൃപ്തിയായി. എനിക്ക് നീ മരിച്ചാലും വേണ്ടില്ല. അങ്ങനെ ഒടുവിൽ എല്ലാരും എന്റെ കയ്യിൽ തന്നെ വന്ന് അകപ്പെട്ടു. മിസ്റ്റർ ദിനേശ്, റാണിയെയും മകനെയും നിലയ്ക്ക് രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിധി സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണെന്ന് എന്നോട് തുറന്ന് പറയൂ. ഇനി ഞങ്ങൾക്ക് ജീവൻ നിൽക്കുകയില്ല. എന്താണ് ഇങ്ങനെയും ചെയ്തുള്ളൂ? അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയൂ. വഴുത്തിരിയല്ല, ശരിയല്ലേ? എല്ലാം ശരിതന്നെ. എന്നാൽ പുറത്തേക്കും. വഴി വഴി തന്നെ വിളിച്ചു. എല്ലാം ഇന്നലെ വന്നോളൂ. വേഗം വരും. മിസ്റ്റർ രാജൻ, അടുത്ത ഊഴം നിങ്ങളുടേതാണ്. നിങ്ങളുടെ അമ്മയുടെ കൺമുൻപിൽ വെച്ച് വെടികൊണ്ട് വീണ് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുക. Thank you.
ബഹളത്തിനിടയിൽ നമ്മുടെ കറുത്ത കണ്ണട താടിക്കാരൻ ഇവിടുന്ന് തടിതപ്പി നേരെ രഹസ്യ അറിയിച്ചെന്ന് ഈ രാജാവിന്റെ ചട്ടക്കൂട്ടിനകത്ത് കടന്നുകൂടാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനത് കണ്ടു, ഒറ്റ ഇടിവിടുത്തവനെ താഴെയിട്ടു. എന്നിട്ട് ഞാൻ രാജാവിന്റെ ചട്ടക്കൂട്ടിനകത്ത് കടന്നുകൂടി അവനെയും കൊണ്ട് ഇവിടെ വരികയായിരുന്നു. അയക്കാവേ, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഒന്ന് അയക്കേ. അപ്പോൾ ഇതായിരുന്നു ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയ രാജാവിന്റെ പ്രേതം? അതെ, കൊട്ടാരത്തിലുള്ള പ്രതിമയുടെ അതേ രൂപത്തിലുള്ള ഒരു മോഡാണിത്. അതിനുള്ളിൽ താടിക്കാരൻ കയറിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് പ്രതിമകളും ആവശ്യം വരുമ്പോ പരസ്പരം മാറ്റാനുള്ള ഏർപ്പാടുകൾ ഈ നിലവറി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു മോനെ? കൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു ഇത്. അമ്മയ്ക്ക് ഈ നിൽക്കുന്ന താടിക്കാരൻ അറിയാമോ? ഇല്ല മോനെ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. അമ്മയ്ക്ക് നല്ല പരിചയമുള്ള ആളാണിത്. ഇതാ നോക്കൂ. അതെ അമ്മേ, കുറുപ്പ് തന്നെ. എടാ അറബി കുറുപ്പേ, നീ എത്ര വേണ്ട അറുതി വരുത്തിയടാ, നിനക്ക് കിടക്കട്ടടാ ഇതൊരു ഹാരം. അമ്മേ, ദിനേശ് ചന്ദ്രൻ കൊട്ടാരത്തിൽ നിക്ഷേപിച്ച ധനശേഖരത്തെ പറ്റി അമ്മയുടെ കിടപ്പറ സൂക്ഷിപ്പുകാരിയായിരുന്ന കൊച്ചുപാറുവിന് അറിവ് കിട്ടി. അവൾ അവളുടെ അടുപ്പക്കാരനായ കുറുപ്പിനെ അറിയിച്ചു. ഗൂഢാലോചനയിലൂടെ അതിവിദഗ്ധമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് അച്ഛനെ കൊന്നു. കൊട്ടാരത്തെ ഒരു പ്രേതാലയമാക്കി മാറ്റി. കൊച്ചുപാറു കൊച്ചാൻ ഫറൂഖയായി, കുറുപ്പ് അറബിയായി. പക്ഷേ കാര്യമായിട്ട് എന്തെങ്കിലും അപഹരിക്കാനോ നേമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനോ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ സഹോദരൻ ശേഖർ എങ്ങനെ രക്ഷപ്പെട്ടു? ശേഖർ ഇവിടെ തന്നെ ഉണ്ട്. ക്ഷമിക്കണം, രാജനും ശേഖറും ഒരേ ആള് തന്നെയായിരുന്നു. ബുദ്ധിപൂർവം രണ്ട് വേഷങ്ങളും കെട്ടി ഞാനൊരു നാടകം നടത്തിയെന്നേ ഉള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ. ഈ ഗൂഢസംഘത്തെ പിടികൂടാൻ ഇങ്ങനൊരു മാർഗം സഹായകരമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഹോട്ടലിലെ ഞങ്ങളുടെ താമസവും വഴക്കുകളും എല്ലാം അതിനുവേണ്ടി രൂപപ്പെടുത്തിയ രംഗങ്ങളായിരുന്നു. കറുത്ത ചായവും കൃത്രിമ തലമുടിയും ടേപ്പ് റെക്കോർഡറും എല്ലാം അതിന് എനിക്ക് സഹായകരമായി. ഈ രാജനും ശേഖരും രണ്ടുപേരാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അമ്മയെയും സിന്ധുവിനെയും കുറെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കണം. ചാർലി സാറിന്റെ റൂമിൽ കിടന്നു. ഇത് സി ഐ ഡി ഓഫീസർ മിസ്റ്റർ ഗുപ്ത, അത് എന്റെ അസിസ്റ്റന്റ് മിസ്റ്റർ സാൻഡോ, ഇത് അസിസ്റ്റന്റ് സി ഐ ഡി ഓഫീസർ മിസ്സിസ് വിമല ഗുപ്ത, നമ്മുടെ ഗുപ്തയുടെ ഭാര്യ. ജൂലി എന്ന പേരിൽ ഹോട്ടലിൽ നർത്തകിയായി ഞങ്ങളുടെ മുറിയുടെ താഴെ താമസിച്ച് സമയാസമയങ്ങളിൽ മൂലേണി വഴി കയറാനും ഇറങ്ങാനും സാറിനെ സഹായിച്ചത് വിമലയാണ്. മൈ വൈഫ്. ആ, ഇനി ഇവരെന്താ പറയുക, സ്റ്റേഷനിൽ കൊണ്ടുപോകും. പഞ്ചലോഹ നിർമ്മിതമായ ഈ വെങ്കല രാജാവിന്റെ ഭീകര വാഴ്ചയിൽ നിന്നും പാവപ്പെട്ട പ്രജകളെ രക്ഷിക്കാൻ നിങ്ങൾ അഞ്ചുപേരും ചേർന്ന് നടത്തിയ പഞ്ചതന്ത്രം വിജയിച്ചിരിക്കും. അതിൽ അഭിനന്ദിച്ച് ഞങ്ങൾ അങ്ങയുടെ കഴുത്തിൽ ഒരു തിരുവാഭരണം ചാർത്താൻ പോവുകയാണ്. ഞങ്ങളുടെ യജമാനന്റെ പുത്രി സിന്ധു. താരദരജനീ ദീപമുയർന്നു, താരാമണ്ഡലമുണർന്നു, ഇടിമിന്നൽ പൂ മണിമുകിലടങ്ങി, ഇനിയും നീയുറങ്ങൂ.